അവസാനം എനമത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അല്ലാഹു നിലനിർത്തിത്തരുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ സത്യ വിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ ഒറ്റവരുടെയാവും. അല്ലാഹു അവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ സദസ്സിലേക്ക് കയറിയിരിക്കും. അല്ലാഹു അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഒരാവാണ് പവിത്രമായ ഇന്നിന്റെ സദസ്സ. അൽഹംദുലില്ലാ, 12 ദിവസം നീണ്ടു നിൽക്കുന്ന പദപ്രഭാഷണമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അല്ലാഹു കബൂലാക്കി മാറാവട്ടെ. അതിന്റെ നാലാം നിലമാണ്, നാലാമത്തെ ദിവസമാണ്. അല്ലാഹു കേൾക്കുന്ന അറിവിലൂടെ നമുക്കൊരു മാറ്റൊരു സൃഷ്ടിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ശിഷ്ടകാല ജീവിതം നന്നാക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിയാണ്, സമൂഹത്തിൽ വസിക്കുന്ന ജീവികളാണ്. സമൂഹത്തിൽ വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാധ്യതകളും കടപ്പാടുകളും പരിശുദ്ധമായ തീ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഭർത്താവിന് അവന്റെ ഭാര്യയോടുള്ള ബാധ്യതകൾ, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ, കുടുംബനാഥനാകുന്ന ഉപ്പയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള ബാധ്യതകൾ, ഉമ്മയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മക്കളോടുള്ളതാകുന്ന ബാധ്യതകൾ, ആ മാതാപിതാക്കളോട് തന്നെ തിരിച്ചുള്ളതാകുന്ന മക്കളുടെ ബാധ്യതകൾ, ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ബാധ്യതകളൊക്കെ തന്നെ പരിപൂർണമായി, സമിശ്രമായി, കൃത്യമായി, ക്രിയാത്മകമായി ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അമലുകളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളുമായിട്ടുള്ള ബാധ്യതകൾ കറക്റ്റായിട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകൾക്ക് തന്നെ കൂട്ടം സംഭവിക്കും. ഇതൊരു സാധാരണ മുഖ്യമായിട്ടുള്ള ബന്ധമാണെങ്കിൽ തന്നെ അതിനൊരു വിള്ളലുണ്ടായാൽ തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂല എന്ന് പറഞ്ഞ ഹദീസുകൾ വ്യക്തമായി മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസുകൾ. എന്നിരിക്കെ അവനെ ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും അവർ പറയുന്ന വാക്കുകളെ തൃണവൽഗണിക്കുകയും അവർക്ക് അനുസരണ വെക്കാതിരിക്കുകയും ചെയ്താലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എത്ര ഗൗരവമേറിയതാണ് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വെക്കുന്നത്. നിസ്സാരമായ സംഗതിയല്ല. മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് മാന്യമായ രീതിയിൽ ശുശ്രൂഷ നൽകുക എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്താലും അവർ പ്രായമുള്ള സമയത്ത് നമ്മൾ എത്ര നന്മകൾ അവർക്ക് തിരിച്ചു നൽകിയാലും നമ്മുടെ ചെറുപ്പത്തിൽ അവർ നമുക്ക് നൽകിയതാകുന്ന അമ്മിന്റെ പാലിനോ അവർ നമുക്ക് നോക്കിയ നോട്ടത്തിനോ ഒരിക്കലും പകരമാകുകയില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. പ്രായമുള്ള സമയത്ത് നമ്മൾ എത്ര അവർക്ക് സ്നേഹം കൊടുത്താൽ പോലും പലരുടെയും ധാരണ അവർ നമുക്ക് നൽകിയ സ്നേഹത്തിന് പകരമായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അതിന് പകരം നിൽക്കൂല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു. ഒന്ന് രണ്ട് ചരിത്രങ്ങൾ അതിലേക്ക് ഉൽബലകമായി പറയുകയാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്ന സ്വാലിഹീകളിൽ മുത്തക്കീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജാറജുറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ഫഖാല യാ റസൂലുള്ളാഹ് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഇന്ന അബിയ ബലവാ മിനൽ കിബർ വഇന്നീ ഔലീ മിൻഹുമാ മാ വലിയ മിനൽ സിഗറി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിച്ചവയാണ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഞാൻ പ്രായമുള്ള വ്യക്തിയാണ്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്, നബിയേ എനിക്ക് പ്രായാധിക്യം തന്നാണ് മാതാപിതാക്കളും നബിയേ ഇന്ന അബവയ്യ ബലവാമിനൽ കിബർ എനിക്ക് പ്രായം ചെന്നതായ മാതാപിതാക്കളുണ്ട് നബിയേ അവർ എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയതാകുന്ന സ്നേഹത്തിന് പകരമായി അവർക്ക് ഞാൻ മാന്യമായ ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ മാന്യമായ വസ്ത്രം നൽകുന്നുണ്ട് നബിയേ മാന്യമായ പാർപ്പിട സൗകര്യങ്ങൾ നൽകുന്നുണ്ട് നബിയേ മാവലിയ മിനസ്സുഹരി അവരെനിക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന ശുശ്രൂഷകൾക്ക് പകരമായി മാന്യമായ രീതിയിൽ അവരെ ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട് നബിയേ മാന്യമായ രീതിയിൽ അവരെ ഞാൻ പോറ്റുന്നുണ്ട് നബിയേ ഫഹൽ ഖലൈതു ഹഖഹുമാ അവരോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ അന്യായി ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇല്ല മോനേ ഇല്ല മകനേ എന്താ പറയുന്നത്? വളരെ ശ്രദ്ധിക്കുന്ന നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുള്ള ചോദ്യവും അതിന്റെ മറുപടിയും ശ്രദ്ധിക്കണം. നമുക്കിടയിൽ ഇന്നുമുള്ള ഒരു ധാരണയതാണ്, കാരണം എന്റെ പ്രിയപ്പെട്ട മാതാവും അല്ലെങ്കിൽ പിതാവും അവരെനിക്ക് നൽകിയത് ചെറുപ്പത്തിൽ നൽകിയത് ഒരു ചെറ്റപ്പുരിലാണ്, ചെറ്റപ്പെരയിലാണ് ഉണ്ടായിരുന്നത്, ഓലമേന്റെ പെരയാണ് അല്ലെങ്കിൽ ഓടിട്ട പെരയാണ്. അതിൽ നിന്ന് ജീവിച്ചതാകുന്ന ഞാൻ എനിക്ക് അത്തരത്തിലുള്ളതാകുന്ന സൗകര്യങ്ങളാണ് അവർ നൽകിയത്, അല്ലെങ്കിൽ കന്യം പേരുമാണ് എനിക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളത്, എന്നെ താരാട്ടുപാടി ഉറക്കാൻ നല്ല രീതിയിലുള്ള ഒരു മെത്തയോ ബെഡോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്ന് അതിനെല്ലാം സുന്ദരമായ രീതിയിൽ നല്ല മെത്ത വൃത്തി നൽകി, നല്ല കിടക്ക നൽകി, നല്ല കട്ടിൽ നൽകി, മാന്യമായ പാർപ്പിട സൗകര്യങ്ങൾ കൊടുത്തു, എയർ കണ്ടീഷൻ റൂമുകൾ കൊടുത്തു, നല്ല ഭക്ഷണവും അവർക്ക് ഞാൻ നൽകുന്നുണ്ട് എന്ന് പറയുന്ന മക്കളായിരിക്കും ഒരു പക്ഷേ അധികവും ഉണ്ടാവുക. പലരുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകും, ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിന് അത് കൊടുത്തു, വാപ്പയ്ക്ക് അത് നൽകി, ഇത് നൽകി, അതുകൊണ്ട് ഞങ്ങൾ അവരോടുള്ള ബാധ്യതകൾ പരിപൂർണമായി നിർവഹിച്ചു, കൈ കഴുകിയിരിക്കാം എന്നാരും വിശ്വസിക്കേണ്ട. അവർ നിനക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ചെറുപ്പത്തിൽ നൽകിയത് അന്യം പേരുമായിക്കോട്ടെ, അവർ നിനക്ക് നൽകിയത് പ്രയാസം സഹിച്ചിട്ടുള്ളതാകുന്ന ജീവിതമായിക്കോട്ടെ, ഏതായിരുന്നാലും അതിനാണ് മുൻഗണന എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അനിയായിയുടെ മുഖത്ത് നോക്കിയിട്ടുള്ള ഈ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെയ്യുന്നതാകുന്ന സേവനങ്ങൾ അവർ നിനക്ക് വേണ്ടി ചെയ്തതിന് പകരമാകൂടെ പെണ്ണുപോലെ ഒരിക്കലും പകരമാകുന്നില്ല സഹോദര. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണെങ്കിൽ അന്നഹുമാ
നിനക്ക് വേണ്ടി നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭക്ഷണം നൽകിയത്, നിന്നെ നിന്നെ പാല് നൽകിയത്, നിന്നെ താരാട്ടമാടി ഉറക്കിയത്, നിനക്ക് സുഖമില്ലാതെ വന്നപ്പോ സ്ഥിതിയിലേക്ക് അവർ പോയത്, നിനക്ക് ബുദ്ധിമുട്ട് പ്രയാസം വന്ന സമയത്ത് നിന്റെ കൂടെ പഠിച്ചു കടന്നതെല്ലാം തന്നെ അവരെല്ലാവരും തന്നെ നീ തുണച്ചത് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മനസ്സിലുണ്ടായി എന്നത്. അവരെന്തെന്നും നീ ജീവിച്ചിരിക്കണമെന്നുള്ള നീയത്താണ്, ഈ ലോകത്തെന്നും നീ ജീവിച്ചിരിക്കണമെന്നുള്ള നീയത്താണ്, നിനക്ക് ദീർഘായുസ്സുണ്ടാകണമെന്നുള്ള കരുതലാണ്. പക്ഷേ അടിച്ചു പൊളിക്കുന്ന സ്വൽക്കനാകുന്ന കുഞ്ഞുമോനെ, ചെറുപ്പക്കാരൻ സോദര, നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സുഖമത്തെടുക്കുന്നു. ഈ വാപ്പ എങ്ങനെയെങ്കിലും നിന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ ഉമ്മ എങ്ങനെയെങ്കിലും ഈ ലോകത്തോന്ന് പട പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് നീയത്തു വെച്ചിട്ടാണ്. അതുകൊണ്ടൊരിക്കലും തന്നെ നിന്ന് ഹൃദമത്തെ പരിപൂർണമല്ല എന്ന് ഹബീബായി കാസർഗോഡുള്ള വലിയ തടുക്കയിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. സുഖമല്ലാതെ നിങ്ങൾ കടക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? വാപ്പയതാ ഷുഗർ പേഷ്യന്റാണ്, ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ ഡയാലിസിസ് ചെയ്യുന്നതാണ്. ആ പാവപ്പെട്ട ഉപ്പേതാ കട്ടിൽ കിടന്നുകൊണ്ട് നാളെടാ എന്ന് ദൈത്യം എന്ന് പറയുന്നു. വാപ്പ എനിക്ക് സമയമില്ല, എനിക്ക് മംഗലാപുരത്തേക്ക് പോകണം, എനിക്ക് മറ്റൊരാവശ്യത്തിന് പോകണം, എനിക്ക് ജോലി തിരക്കാണെന്ന് പറയുന്ന മക്കളെയോ മക്കളെയോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയല്ലയോ? ലോകത്തിന്റെ നായകൻ പറഞ്ഞത് ശരിയല്ലയോ? ഹബീബായ നബി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് സുഖമില്ലാതിരുന്ന സന്ദർഭത്തിൽ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്നെ ശുശ്രൂഷിക്കുന്ന യഥാർത്ഥത്തിൽ എന്നറിയുമോ? എന്നും നിന്റെ പെണ്ണുമാൻ ജീവിച്ചിരിക്കാനുള്ള മക്കൾ സുഖമല്ലാതെ വരുമോ? വിഷമിക്കാതാകുന്ന മാതാപിതാക്കളെ കണ്ടിട്ടില്ലയോ? കണ്ടിട്ടില്ലയോ? അവരുടെ മനസ്സ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്റെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ചാണ്, മക്കളെ കുറിച്ചാണ്. മക്കൾക്ക് എന്ത് പറ്റി? മക്കൾക്ക് എന്ത് പറ്റി? അവരുടെ രോഗമൊന്നും ശമനമാകണം. ഏത് മക്കളും ഞങ്ങൾ നേർച്ച കൊടുക്കാൻ തയ്യാറാണ്, എത്ര ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാനും ഞങ്ങൾ തയ്യാറാണ്, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ വീടുകൾക്കണോ തയ്യാറാണ്, തയ്യാറാണ്, ഞങ്ങളുടെ സമ്പാദ്യം മുഴുവനും കൊടുത്താലും മകന്റെ അസുഖമെന്ന് മാറണമെന്ന് ചിന്തിക്കുന്നതായ മാതാപിതാക്കളല്ലയോ? എന്നാൽ വാപ്പയ്ക്ക് സുഖമില്ലാതെ വരുമ്പോ ആ വാപ്പയെ ചികിത്സിക്കാൻ പണം മുടക്കാത്ത മക്കളെയോ അമ്മയെ ചികിത്സിക്കാത്ത മക്കളെയോ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നാളായടാ നിന്റെ പുറകെ ഒന്ന് കൂടുന്നത്? ആ ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിനക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? കടയിൽ പോയൊരു സാധനം വാങ്ങാമെന്നോട് പറഞ്ഞാലും നിന്റെ പുറകെ നടക്കേണ്ട അവസ്ഥ, നിനക്ക് ഭക്ഷണം കൊടുത്തു വിളമ്പുന്ന പ്രിയപ്പെട്ട മാതാവ്, നിനക്ക് വേണ്ടി അരി വാങ്ങാൻ പറഞ്ഞാൽ പോലും നിനക്ക് സമയമില്ല, നിന്റെ പുറകെ ഒന്ന് പറഞ്ഞുകൊണ്ട് പുറകെ കടിക്കുന്ന ചെറുപ്പക്കാരാ, നീ പഠിച്ചു വെക്കണേ, നീ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അതേപോലെ അതേ സ്വഭാവങ്ങളുള്ളതാകുന്ന ചെറുപ്പക്കാരനെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ലോകത്തിന്റെ നായകർ പറയുകയാണ്, ഇല്ല മോനെ, ഇല്ല മോനെ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും തന്നെ പകരം നിൽക്കുകയില്ല, അവർ നിനക്ക് ചെയ്യുന്നതാണ് മുൻഗണനയെന്ന് ഹബീബായ റസൂലുള്ളാഹി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിനക്ക് ഭക്ഷണം നൽകുന്നത്, നിനക്ക് പാനീയം നൽകുന്നത്, നിനക്ക് കെട്ടിടം നൽകുന്നത്, സുഖമില്ലാത്ത രാവിലെ നീ പാതിരാളത്തിൽ കഴിയുമ്പോ നിന്റെ മാറത്തോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഉറങ്ങാതെ ഉറക്കമൊഴിക്കുന്നത്, അതേ രാത്രിയിൽ തന്നെ ഡോക്ടറുണ്ട് വീട്ടിലേക്ക് പോയിട്ട് ഡ്യൂട്ടിയില്ലാത്ത ഡോക്ടറെ വിളിച്ചു നിർത്തിയിട്ട് എന്റെ പെണ്ണിനോട് ഒന്ന് നോക്കണേ, എന്റെ പെണ്ണിനോട് ഒന്ന് നോക്കണേ, അവരെ പരിച്ചുവയാണ് പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളോടൊപ്പം പരിച്ചു കിടക്കുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരമായി ഒരിക്കലും നിന്റെ സേവനം അറിയാവൂരായെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം
കൊണ്ട് ആരാധനാക്കൾ നിനക്ക് വേണ്ടി ചെയ്തത്, നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങളൊക്കെ നീ അന്നും ജീവിച്ചിരിക്കണമെന്നില്ല. നിന്റെ നിയത്തോ അവർ മരിക്കണമെന്നില്ല. ഇടയ്ക്ക് കസേര ഒഴിവുള്ളതിന് മുഴുവൻ കയറിയിരുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. വാളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കും, മുമ്പോട്ട് മുമ്പോട്ട് സ്വീകരിക്കട്ടെ. എപ്രകാരം നമ്മൾ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ കസേര ഒഴിവില്ലാതെ എങ്ങനെയാണ് നമ്മൾ താല്പര്യം വെക്കുന്നതിന് പ്രകാരം അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ സീറ്റ് നൽകട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എന്ന് പറഞ്ഞ കൂലി കിട്ടുള്ളൂ. സ്വർഗീയ പൂങ്കാവനുള്ളൂ. വണ്ടിയിച്ചാരിയിരുന്ന കൂലി കിട്ടും. കൂലി കിട്ടൂല. മജ്ലിസുല്ലിൽമി റൗദത്തുല് ഇന്തിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുമ്പോഴേ അതിന്റെ കൂലിയുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് കേട്ടാലും വാഹനത്തെ ചാരി എന്ന് കേട്ടാലും ഒന്നും അതിന് കൂലി കിട്ടൂല. സദസ്സിന് തന്നെ വേണം. നമ്മൾ കബൂലാക്കി മാറണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കില്ല, കുറച്ച് പറയുള്ളൂ. കാരണം 12 ദിവസം വാഗ്ദാനം, എല്ലാ ദിവസവും അത് കേൾക്കേണ്ടതും അടുത്തു ഒരുപാട് പറയണ്ട, കുറച്ച് പറയാം. എത്ര ദിവസം ദിവസങ്ങളോളം വായതാണ്. എല്ലാ ദിവസവും കേൾക്കുന്നതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കും. ആരും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് വായന തിരിയാം. നല്ലതുപോലെ ശ്രദ്ധിച്ചോളൂ. നമ്മളെ സാന്നിധ്യം ഉൾപ്പെടുത്തി മാറണം. അപ്പൊ എത്ര നന്മ ചെയ്താലും മാതാപിതാക്കൾക്ക് നീ നൽകുന്ന സേവനങ്ങൾ ഒരിക്കലും പകരം നൽകൂല എന്ന് സീദന റസൂലുള്ളാഹി. കാരണം നീ ദുനിയാവിന്റെ പ്രിയക്കനാണ്. നിന്റെ മനസ്സിലെ നീയത്ത്, നിന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണമെന്നുള്ള നീയത്ത്. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ കൃത്യമായി കൊണ്ടുപോകാത്തത്, അവരുടെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കാത്തത്. ഉമ്മ ക്ഷീണിച്ചു കാണുമ്പോ എന്താ ഉമ്മ ക്ഷീണം എന്ന് നീ ചോദിക്കാത്തത് കൊണ്ടല്ലേ ഭാര്യ അപ്പൊ ക്ഷീണം വിളിച്ചു. മക്കൾക്ക് നിനക്ക് എന്റെ മക്കൾക്ക് ക്ഷീണമായെങ്കിൽ അപ്പൊ നീ കൊണ്ടു ഫോൺ വിറ്റ, അപ്പൊ നീ പോലീസുകൾക്ക് കൊടുക്കും. നീ മദർ ഹോർലിക്സ് അതെങ്ങനെ കൊണ്ടുപോകും? ഒന്ന് പുഷ്ടിയാകട്ടെ, ശക്തി വെക്കട്ടെ, ശക്തിമാനാകട്ടെ എന്ന് കരുതി അതുകൊണ്ട് കൊടുക്കും. നിന്റെ ഉമ്മാക്ക് തളർവാദം പിടിച്ച് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഉമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഉള്ള അസുഖം തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ പല്ലുവേദനയാണ് മോനെ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാലും അടുത്ത ആഴ്ചയാട്ടെ എന്ന് പറഞ്ഞു 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 പറഞ്ഞു. ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഇപ്പോഴും റിയലായി നടക്കുന്ന സംഭവങ്ങൾ ഇതന്നെ നിബിതകൾ പറഞ്ഞത്. പക്ഷേ നിനക്കൊരസുഖം ചെറുപ്പത്തിൽ വരുമ്പോ എവിടെയാണ് നീ പൊട്ടിക്കറിയുന്ന സമയത്ത് എവിടെയാണ് നിനക്ക് അസുഖമെന്നറിയാതെ നീ കരയുന്നുണ്ട്. എവിടെയാ വയറ്റിലാണോ ബാപ്പായ്മേനെ തൊട്ടു നോക്കും. എവിടെയാ വേദന, എവിടെ വേദന, വേദന കണ്ടുപിടിക്കാണ്. ഒന്നും അറിയുന്നില്ല. നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു. ഡോക്ടർ പറയുന്നത് ഭയങ്കര കരച്ചിലാണ്, എന്താണെന്ന് അറിയുന്നില്ല. അവർക്ക് ഭയങ്കര വിഷമമാണ്. അവർ ഭക്ഷണം കഴിക്കൂല, ഉമ്മ ഭക്ഷണം കഴിക്കൂല, ഉപ്പ ഭക്ഷണം കഴിക്കൂല. പറഞ്ഞാൽ നിനക്കാണ് കുട്ടിയുടെ അസുഖം മാറണം. എന്താണെന്ന് അറിയില്ല. ഓട് വരുന്നു പള്ളിയിൽ ഉസ്താദിനടുത്ത് വരുന്നു. സാറെ കുട്ടിക്ക് തീരെ സുഖമില്ല, ദ്വാ ചെയ്യണം. കുട്ടിയെ കൊണ്ട് ഉസ്താദിമാരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു. നേരിച്ച് നേരുന്നു അള്ളാഹു ഞാൻ പത്തി ആശീർവദിക്കോളാം പിന്നെ മക്കാമിലേക്ക്. അല്ലെങ്കിൽ ഒരു അരിച്ചാൽ അരി ഞാൻ എടുത്തു കൊടുത്തോളാം ഇന്ന ദിവസത്തിലേക്ക്. ഇങ്ങനെ നീയത്ത് നിൽക്കാൻ നമ്മൾ ഓരോരുത്തർ മാതാപിതാക്കളുടെ ത്യാഗം ഒന്ന് ചിന്തിച്ച് നോക്കാം. അസുഖം മാറാൻ, കുട്ടികളുടെ രോഗം ഒന്ന് ശമനമാകാൻ, എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കപ്പെടുന്നില്ല. അതിനുവേണ്ടി അവർ കണ്ടുപിടിക്കപ്പെട്ട അസുഖങ്ങൾ പോലും ഒന്ന് മാറ്റിയെടുക്കാൻ കൃത്യമായി ഒന്ന് കൊണ്ടുപോയി ചികിത്സ നടത്താൻ തയ്യാറാവാത്ത മക്കളുടെ കാലഘട്ടം. അള്ളാഹു നമ്മളൊക്കെ ബഹുമാനപ്പെട്ട رجلا يمانيا حمل أمه وراء ظهره ابن عمر رضي
പറയുകയാണ് മഹാനുഭാവൻ യവനക്കാരനായി വന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. യമൻകാരനാകുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം കാണുകയാണ്. ബഹുവയ തൂഫുബിൽ ബൈത്ത് പരിശുദ്ധമായ കാവ തവാഫ് ചെയ്തു കൊണ്ടിരിക്കുകയ ഹമല ഉമ്മഹോ വറാഅ ദഹ്രിഹി. ഇങ്ങനെ തോളിലെടുത്ത് വെച്ചിട്ട് ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് പഴയ കാലഘട്ടം. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. ഇന്നിപ്പോ അവിടെ വീഴ്ചയർ സമ്പ്രദായമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഴ്ചയറിക്ക് എത്തി ഏഴ് തവാഫും ചെയ്യിച്ച് ആഹത്തിലേക്ക് വരും. ഏഴ് തവാഫ് എന്ന് പറഞ്ഞാൽ ഏഴ് വട്ടം ചുറ്റിച്ചും കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കും. നാട്ടിലൊരു 10,000 രൂപ അവരുടെ കൈ കൊടുക്കാൻ അവിടെ ആളുണ്ട്. ഞാനെല്ലാം വിളിച്ചത് ചിലപ്പോ നമ്മള് ഉമ്രയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെ അമീർമാരും എന്നെ സംഘടിപ്പിച്ചു തരും. അതിനൊരു ചെറിയൊരു ഫണ്ട് കൊടുത്താൽ പിന്നെ നമുക്ക് തന്നെ സുഖമായിട്ട് എന്ത് ചെയ്യാം, അറൗണ്ട് ചെയ്യിക്കാം. അതിനുള്ള സൗകര്യമുണ്ട്. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സൗകര്യമുണ്ട്. പണ്ടതല്ല, പണ്ട് തോളിലെടുത്ത് വെക്കേ നിവൃത്തിയുള്ളൂ. എന്നിട്ട് ആ തോളിലെടുത്ത് വെച്ചവർക്ക് വേണ്ടി നിയത്തി ഇങ്ങനെ ചെയ്യണം. ശാസ്ത്രമതേപോലെ പ്രബല അഭിപ്രായം. ആർക്ക് വേണ്ടിയാണോ തവാഫ് ചെയ്യുന്നത്, തോളിലെടുത്ത് കുട്ടികളെ തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാകും. തവാഫ് അവർക്ക് വേണ്ടിയാണെങ്കിൽ അതിനുവേണ്ടി എന്ന് നിയത്ത് വെക്കണം. നിയത്ത് വെച്ചെങ്കിലേ കാര്യം നടക്കൂ. പ്രത്യേകിച്ച് ഈ പാദത്തിന്റെ നിർബന്ധമായ തവാഫ്. ബഹുമാനപ്പെട്ട ഇബ്നു റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം കാണുകയാണ്, യമൻകാരനാകുന്ന ഒരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ യമനിൽ നിന്ന് കൊണ്ടുവന്ന് പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് കൊണ്ടുവന്ന് കഅബയിൽ തവാഫ് ചെയ്യിക്കാൻ ഏഴ് പ്രാവശ്യം ഉമ്മയെ തവാഫ് ഇങ്ങനെ ചെയ്യിക്കാം. തവാഫ് ചെയ്തിട്ടുള്ളവർക്കറിയാം അവിടെ എത്ര പ്രയാസമാണ്, എത്ര തള്ളും തിരക്കുമാണ്, ബുദ്ധിമുട്ടാണ്. ആ തിക്കും തിരക്കിലുമൊക്കെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ സൂക്ഷിച്ച് എല്ലാ അമലുകളും കൃത്യമായി ചെയ്യിച്ച് സഫാ മർവയിലേക്ക് പോകുമ്പോ മഹാനായ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുവയെ അദ്ദേഹം കാണുകയാണ്. യമൻകാരനാകുന്ന വ്യക്തി യമൻകാരനാകുന്ന മനുഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവയോട് ചോദിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഒരു കോവര കഴുതയെ പോലെയാണ്, ഇഞ്ചിന്റെ സാധനമായൊരു കഴുതയെ പോലെയാണ്. എവിടെ പോകാൻ വിളിച്ചാലും ഞാൻ ഉമ്മയ്ക്കുക എന്റെ മുതുകത ഒരു വാഹനമാക്കി നൽകുക. പരിശുദ്ധമായ കാവ തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഉമ്മയെ ഞാനിതാ യമൻ നിന്ന് കൊണ്ടുവന്നതാണ്. എന്റെ മുതുകയിലേക്ക് ഞാനിതാ എന്റെ ഉമ്മയോട് വെച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ കാവ ഞാനിതാ തവാഫ് ചെയ്യിക്കുന്നതോ നിങ്ങൾ കണ്ടില്ലയോ, നിങ്ങൾ ദർശിച്ചില്ലയോ? നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിനോടുള്ള ബാധ്യത നിർവഹിച്ചില്ലയോ നിർവഹിച്ചില്ലയോ? കാസർഗോഡുള്ള വലിയ പഠിക്കയുള്ള സഹോദരാസംഗയെ, ഒരുപക്ഷെ ഒരുപാട് ചെറുപ്പക്കാരുടെ മനസ്സിലുള്ളതാകുന്ന ചിന്തയിലായിരിക്കാം, നിയത്തിലായിരിക്കാം, എന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനോ ഒരു വേള ഞാൻ കൊണ്ടുപോയ പരിശുദ്ധമായ കാവയെന്ന കണ്ണുകളൊക്കെ കാണിച്ചാൽ അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന സഹോദര വിശ്വസിക്കുന്ന പിന്നെ പ്രിയപ്പെട്ട മാതാവിനോടുള്ള ബാധ്യത ഒരിക്കലും നീ നിർവഹിച്ചവനാകുമല്ല. പരിശുദ്ധമായ കാവ തവാഫ് ചെയ്യിക്കലുണ്ടെന്നും ഓർക്കണം. പരിശുദ്ധമായ കാവ വെറുതെ തവാഫ് ചെയ്യിക്കുകയല്ല, അതിനുള്ള പണം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പൊയ്ക്കോളൂന്ന് പറയുകയല്ല. സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് സ്വന്തമായി പ്രയാസം അനുഭവിച്ച് ഉമ്മയ്ക്കേ നെയ്യത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്ത ഒരു വ്യക്തിയോട് പറയുക, ഉമ്മയോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനല്ല. എന്താണ് മഹാനുഭാവനെ പറയപ്പെടുന്നത് ചരിത്രത്തിൽ? ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് ഐക്യ കണ്ടേന ഇമാമികൾ ഇദ്ദേഹത്തെ അങ്ങനെയാണ് പറഞ്ഞത്. പറയാൻ കാരണമുണ്ട്.
ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തി എങ്ങനെയാണ് സുന്നത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയ വ്യക്തിയാണ് അദ്ദേഹം. എല്ലാ ഉത്തരവ് എവിടെ ഇരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. മഹാനും അവന്റെ വീട്ടിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കടന്നു വന്നു. ആരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയാം. വീട്ടിലേക്ക് വന്നു, അള്ളാഹു റസൂൽ വീട്ടിന് ഉള്ളിൽ കയറിയില്ല, വീടിന്റെ ഫ്രണ്ടിലുള്ളതാകുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. ഉപ്പയാകുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാനാണ് വന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു മകൻ. പാപ്പയെ കാണാൻ വന്നു, ഈ മരത്തിന്റെ ചുവട്ടിലിരുന്നു അല്പനേരം സംസാരിച്ചിട്ട് ൃക്ഷരിയല്ല ദിവസവും വെള്ളമൊഴുക്കുമായിരുന്നു അത്രേ. മരണം വരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം വിശ്രമിച്ചതാകുന്ന മരത്തിൽ ഭാരതാമൻ മരണം വരെയും വെള്ളമൊഴിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചത് എന്തിനാണ് ഇനി ഒഴിക്കുന്നത്? ഭാരതാമൻ പറയുകയാണ് അല്ല എന്റെ കരുതന്റെ കാലരാകുന്ന മുസ്ലിം ഇരുന്നതാകുന്ന വൃക്ഷമാണ്, അള്ളാഹുവിന്റെ റസൂലെ തണൽ കൊണ്ടതാകുന്ന വൃക്ഷമാണ്. ഈ വൃക്ഷം ഒരിക്കലും തന്നെ കരിയാൻ പാടില്ല, ഇതിന്റെ ഇരകൾ ഒരിക്കലും തന്നെ ഉണങ്ങാൻ പാടില്ല, ഇതിന്റെ കരുതന്റെ കഷ്ടമാണ് ഇരുന്നതാകുന്ന പഞ്ചു മജ്ജിസാണ്, പവിത്രമായ മരമാണ്. ഈ മരത്തെ ഞാൻ ആദരിക്കുന്നു ആദരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ലോകാവസാനം വരെ എന്റെ മരണം വരെയും ഞാൻ ഈ മരത്തിന് വെള്ളമൊഴിച്ചു വന്നേയിരിക്കുമെന്ന് ഇതിന് രണ്ട് മിനിറ്റ് ഒന്നിരുന്നിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയതാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ വിധങ്ങൾ ഇരുന്നത്, അതുകൊണ്ട് ആ മരത്തിന് ഞാൻ ഇങ്ങനെ വെള്ളമൊഴിക്കാം, ഇതിങ്ങനെ ഉണങ്ങാൻ പാടില്ല. മഹാനായി അതാണ് അള്ളാഹു അവരുടെ കൂടെ നല്ല സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. അങ്ങനത്തെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഒരിക്കൽ ഒട്ടകളുമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലത്തിലെത്തിയപ്പോൾ ഒട്ടകത്തങ്ങനെ റൗണ്ട് ചെയ്തു കാണുന്നില്ല. ചെറുക്കര ടൗണിലെത്തുമ്പോണ്ട് അവിടെ റൗണ്ട് പോയിട്ടുണ്ടല്ലോ, റൗണ്ട് ബോർഡ് ഉണ്ടെങ്കിലല്ലേ നേരെ വഴി കടക്കുന്ന അടുത്ത് ഒരാൾ വാഹനങ്ങൾ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ വളക്കുമ്പോൾ ആൾക്കാർ റൗണ്ട് ചെയ്യുന്നതിനാണ് അതുപോലെ കൂട്ടുകാർ ചോദിച്ചു. വാഹനത്തിലൂടെ ഒട്ടകത്തിലൂടെ യാത്ര ചെയ്യവേ മഹാനുഭാവൻ ആ ഒരു സ്ഥലത്തെത്തിയപ്പോ മഹാനുഭാവൻ തന്റെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചത് എന്ന് ചോദിച്ചപ്പോ പറയുകയാണ് ഫലം മാറ്റ
ഞാൻ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ യാത്ര ചെയ്യേ. അല്ലാഹു റസൂലി സ്ഥലത്തെത്തിയപ്പോ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലാഹു റസൂലി യാത്ര ചെയ്യുന്ന സമയത്ത് ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ച സ്ഥലമായതുകൊണ്ട് ഞാനും എന്റെ ജീവിതത്തിൽ അതേപോലെ കൊണ്ടുവരികയാണെന്ന് ഇതിനു മറിയല്ലാഹുമ അതാണ് ആള് നിസ്സാരക്കാരനല്ല എന്നർത്ഥം. നബി എവിടെ നിസ്കരിച്ച അവിടെ നടക്കണം. ഇനി അങ്ങനെ ഓരോ ഉദാഹരണമുണ്ട്. ഉറക്കറിയാവുക എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് മണ്ടാതിരുന്നുകൊണ്ട് ഈ രണ്ട് ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ ഉറക്കം പറഞ്ഞോണ്ട് ആര്യോ സിഗുദിന ഇബ്നു ഉമറു റളിയല്ലാഹു അൻഹു നിസ്സാരക്കാരനല്ല. ഉറക്കം പതുക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഈ രണ്ട് ചരിത്രം കിട്ടിയത് എന്ന് ഉള്ളിൽ ചിന്തിക്കുന്നവരുണ്ടാവും. അള്ളാഹുവിനെ പതുക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഈ രണ്ട് ചരിത്രം കിട്ടിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ആയിക്കോട്ടെ, അങ്ങനെ ചിന്തിച്ചു. മഹാനുഭാവനാണ് പറഞ്ഞത്, യമൻകാരനാകുന്ന സഹോദരനോട് എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ തോളിൽ എത്തിച്ച് ഒന്നുകൊണ്ട് നീ ഇവിടെ വന്ന് തവാഫ് ചെയ്ത് എത്ര പ്രയാസം സഹിച്ചാലും പരിപൂർണമായ തരത്തിലേക്ക് നീ ഒരിക്കലും എത്തൂല എന്ന് ബഹുമാനപ്പെട്ട അയ്യൂബിനെ പറഞ്ഞു. അള്ളാഹു നമ്മളെ സ്വാധീനം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെ ചിന്തിക്കേണ്ട വിഷയമാണ്, നമ്മളെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ ഒരിക്കലും നിങ്ങൾ യാത്ര പോലും ചെയ്യാൻ പാടില്ല. അവരുടെ പൊരുത്തം വേണം. എവിടെ പോയാലും എവിടെ പോയിരുന്നാലും അവരുടെ പൊരുത്തം വേണം. നമ്മുടെ ചെറുപ്പത്തിൽ യാത്ര ചോദിക്കുന്നു. മദ്രസയിലേക്ക് പോകുമ്പോ ഉള്ളോട്ട് പോകുമ്പോ അപ്പൊട്ട് പോലെ സ്ലാമലി കൊച്ചു കുട്ടികൾ വീട്ടിലുള്ളവരോടൊക്കെ പോയി യാത്ര പറയും. എല്ലാവരോടും പറയും. ചിലപ്പോ ഇനി ഇലക്കിക്കൊണ്ടിരിക്കും. എന്നാലും അവിടെ പോയിട്ട് പറയും, ദാദാ പോകണം, മദ്രസ പോകണം, സ്ലാമലി എന്നിങ്ങനെ പറയും. കുറച്ചൊരു ഏജ് എത്തി, ഒരു 15 വയസ്സ് വേണ്ട, ഒരു 13 വയസ്സ് എത്തി കഴിഞ്ഞ പിന്നെ ശരിശരി പറയുന്നില്ല, വെണ്ടും പറയുന്നില്ല, പോയ വഴി അറിയുന്നില്ല, വന്നവരും അറിയുന്നില്ല. വീട്ടിലെത്തിയെന്ന് ചോദിക്കും. കാരണം എന്താ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ കണ്ട ഡ്രസ്സൊക്കെ ഇട്ട് പതുക്കെ വരിക കഴിക്കാനായിട്ട്. എപ്പോഴാണ് ഉമ്മ അറിയുന്നത്? മുഖം 18:00 ഞാൻ കുറെ നേരമല്ല വന്നിട്ടുണ്ട്. എപ്പോഴാണ് ഭൂമിക്കാർ കഥ എടുത്തിട്ട് മൊബൈൽ നോക്കിയിരിക്കാം. പാപ്പായിട്ടുമായിട്ട് പോകുമ്പോ പറയുന്നില്ല, തിരിച്ചിറങ്ങുമ്പോഴും പറയുന്നില്ല, എവിടെ പോയാലും പറയുന്നില്ല. ഇവരിപ്പൊരാകെ ആദ്യമുള്ള അങ്ങനോട് ചോദിക്കാനും ഭയങ്കര ഭയങ്കര മാനസികമായ ഭയം. തോന്നുന്ന സമയത്ത് കയറി വരിക, അവരിഷ്ടമുള്ള സമയത്ത് കയറി വരിക. എവിടെ പോയാലും യാത്ര ചോദിക്കണം. ിലേക്ക് ഞാൻ ചെന്നു, അദ്ദേഹത്തിലേക്ക് ഞാൻ ചെന്നോട് പറഞ്ഞു, അള്ളാഹുറേ അവിടത്തോടൊപ്പം പരിശുദ്ധമായ ധർമ്മ സമരത്തിന് വരാനുണ്ട് അവിടത്തോടൊപ്പം ജിഹാദിന് വരാൻ നീയത്ത് വെക്കുന്നുണ്ട് നബിയെന്ന് അല്ലാഹ് റസൂലിനോട് ചോദിക്കവേ അല്ലാഹ് റസൂലിനോട് ചോദിക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? മാതാവും പിതാവും പ്രായമെത്തിയവരെയോ അവർ ജീവിച്ചിരിപ്പില്ലയോ എന്ന് അല്ലാഹു റസൂലിനോട് ചോദിച്ചപ്പോ ഫഖാല അല്ലാഹു റസൂലിനോട് ഞാൻ പങ്കെടുക്കുന്നു നബിയോട് പറഞ്ഞു, ഞാൻ യാ റസൂലല്ലാ ശരിയാണ് നബിയേ നബിയേ എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട് നബിയേ അവർക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള മകനാണ്. ഉടനെ അല്ലാഹു റസൂലിനോട് പറയുകയാണ്, തിരിച്ചു പോകണേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്ക് തന്നെ മടങ്ങണേ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നടക്കണേ, അവരെ ശുശ്രൂഷിക്കുന്നതിൽ നീ പരിശ്രമിക്കണേ എന്ന് ഹബീബായി ധർമ്മസമരത്തിന് വേണ്ടി അള്ളാഹു റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അനുവാദം ചോദിച്ച ഒരു അനുയായിയോടാണ് പറഞ്ഞത്. ഇത് യുദ്ധത്തിന് വരുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠത ഏതാണ്? അപ്പായുമായി പ്രായം ചെന്നവരുണ്ടെങ്കിൽ അവരെ പോയി നോക്കുന്നു. ഇതിനാണ് 22 വയസ്സാകുമ്പോഴാണ് ചോദിച്ചിട്ടാണ് നീ പോകുന്നത്, ഇങ്ങനെ വർക്കത്തുണ്ടാവുള്ളൂ. അല്ലാതെ അവരെ വിഷമത്തിലാക്കിയിട്ട് നീ പോയാൽ നിനക്ക് വർക്കത്ത് കേടാണ്, അതിലൂടെ ഹൈറുണ്ടാവൂല. 3 കൊല്ലം കഴിയുമ്പോൾ റിട്ടേൺ അടിച്ചു പോരും. പിന്നെ ഇവിടെ കാലാകാലം ഇവിടെ ഇങ്ങനെ നിൽക്കാം, ഒരു ഫൈർ ഉണ്ടാവുള്ളൂ.
അവരുടെ പൊരുത്തമില്ലാതെ എവിടെയും പോകാൻ പാടില്ല. എവിടെയും തന്നെ എവിടെയും ഏത് ജോലിക്കും അവരുടെ പൊരുത്തം വേണം. കാര്യം വന്നാൽ ആദ്യം അറിയിക്കേണ്ടത് അവരെയാണ്. അവരുടെ അറിയിച്ചിട്ട് ദ്വാര ചെയ്യിപ്പിക്കണം. ഇങ്ങനെയുണ്ടത് കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ ദ്വാര. നിന്റെ അവരുടെ ദ്വാരം കൊണ്ടാണ് നീ എത്തേണ്ടത്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് നിനക്ക് കയറണമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണമെങ്കിലും ഒക്കെ മാതാപിതാക്കളെ ചിന്തിക്കണം. നിനക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നത് നിന്റെ വാപ്പാടും അമ്മയുടെ ദ്വാരം കൊണ്ടാണ്. സ്ഥാനക്കയറ്റം കുറയുന്നത് അഥവാ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അവരുടെ കണ്ണീരും കൊണ്ടുമായി. നമ്മളെ സ്വാധീനം ഉൾപ്പെടുത്തട്ടെ. ഏറ്റവും ടോപ്പ് ഓഫ് ദി പദവിയിൽ എത്തണോ മാതാപിതാക്കളുടെ പൊരുത്തം നീ കാംക്ഷിച്ചു. ജിഹാദിനേക്കാൾ നിനക്ക് പ്രതിഫലം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ വാഗ്ദാനം ചെയ്യുന്നത് മാതാപിതാക്കളെ നോക്കുന്നതിനാണല്ലോ. ശ്രേഷ്ഠമായ അമലാണ് മറുപടി നൽകിയ നമസ്കാരം സമയത്ത് നിർവഹിക്കലാണ് പിന്നേതാണെന്ന് പറയണേ അല്ലാതെ പറയുകയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയാണ് ഞാൻ അല്ലാതെ റസൂലിനോട് വീണ്ടും ചോദിച്ചു പോയി മണ്ടാന റസൂലേ മൂന്നാമത്തേതാണ് അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ കഴിഞ്ഞിട്ടാണ് മൂന്നാമതായിട്ട് എന്തിനെഴുതിയത് തന്നെ ധർമ്മസമരത്തിന് പോകും യുദ്ധത്തിന് പോകുന്നത് കരകതമാക്കണമെങ്കിൽ എന്റെ വാപ്പായുമായി മുന്നിലുണ്ടെങ്കിൽ പോയി അവരുടെ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നോക്ക് എന്നിട്ട് നിന്റെ ജിഹാദ് മതി. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഹിജ്റ പോകുന്നു എന്നറിഞ്ഞു ഒരു സഹാബിയെ കുറിച്ച് അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരു സഹാബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അതിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിജ്റ പോവുകയാണ്. ഭയങ്കര കരച്ചിലായി രണ്ടുപേരും ഭയങ്കര കരച്ചിൽ തുടങ്ങി അന്ന് പോലെ കരച്ച് എന്നോട് ഹിജ്റ വരണ്ട നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നയോ പരിശുദ്ധമായ മക്കളിൽ നിന്ന് പവിത്രമായ മദീനയിലേക്ക് നീ ഹിജ്റ എന്നതിലൂടെ വരേണ്ടതില്ല. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ സ്നേഹിക്കണേ. എന്റെ കൂടെ ഹിജ്റ വരുന്നെന്ന് അറിഞ്ഞപ്പോ അവർ പൊട്ടിക്കരങ്ങളോ അവർ വിഷമിച്ചില്ലയോ. നീ മടങ്ങണേ മടങ്ങണേ കാലഹിതവുമാ അവരെ നീ ചിരിപ്പിക്കണേ കമാബൈതവുമാ. നീ എന്നെ കൂടെ വരുന്നതെന്ന് പറഞ്ഞപ്പോ അവരെ കരഞ്ഞതിന് പ്രകാരം അവരെ കരഞ്ഞതുപോലെ അവർക്ക് നീ ചീ പകരമാക്കണേയെന്ന് ഹബീബാറസൂറുള്ളാഹി. മക്കൾ പോകുന്ന പറയുമ്പോ ചിലപ്പോ വാപ്പാക്കുമ്മക്കും ഭയങ്കര വിഷമമായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷെ വാപ്പാടെ അമ്മമാരെ അനുവാദം ഇല്ലാതെ ഒരിക്കലും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നീ എവിടെയെങ്കിലും പോകാൻ പാടില്ല. ശ്രദ്ധിക്കുന്ന വിഷയം മറ്റൊരു സഹാബി വരെ അമാന റസൂലിനെ വന്ന് ജിഹാദിനെ ചോദിച്ചപ്പോ അമാന റസൂൽ ചോദിച്ചു അഹയ്യൻ വാലിദത്തുക്ക നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു നബി യാ റസൂലുള്ളാ വാപ്പ ആണ് മരിച്ചു പോയത്, ഉമ്മ ഇപ്പോഴും ഉണ്ട്. അമാന റസൂൽ പറഞ്ഞു എങ്കിൽ നീ ഉമ്മാക്ക് പോയി ഖിദ്മത്തെടുക്കണം. ആ ഉമ്മയുടെ വിഷയത്തിൽ നീ ശ്രദ്ധിക്കണേ പരിശ്രമിക്കണേ എന്ന് സയ്യിദുന റസൂലുള്ളാ മരിച്ചുപോയി വാപ്പ മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യം അവർ നോക്കിക്കോളൂ. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം.
നമ്മളിൽ ആരാ ശ്രദ്ധിക്കുന്നത്? പ്രായിക്കുന്ന വാപ്പായുമായി വീട്ടിലുണ്ട്, നമ്മൾ അവിടെ അടുത്തിരുന്നിട്ട് എന്താ വല്ല ആവശ്യമുണ്ടോ, വേണോ വല്ല സാധനങ്ങൾ വേണോ എന്ന് ചോദിക്കുന്ന എത്ര മക്കളുണ്ട് സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ? എത്ര പേർ ചോദിച്ചിട്ടുണ്ട്? വളരെ കുറവാണ്. എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേണോ, വല്ല സാധനങ്ങൾ വല്ലതും വേണമെങ്കിൽ പറയണം, അമ്മാക്കും ആവശ്യമുണ്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഡേറ്റ് എടുത്തോ എന്ന് അവരോട് അങ്ങോട്ട് ചോദിക്കും. ഇങ്ങോട്ട് 100 വട്ടം വന്ന് പറയുന്നുണ്ടാവും, അങ്ങോട്ട് ഒരു വട്ടം പോലും മരുന്ന് തീർന്ന എന്ന് അങ്ങോട്ട് ചോദിച്ച് ആത്മാർത്ഥതയോടുകൂടി അവരുടെ പിറകെ നിൽക്കുന്നതാകുന്ന മക്കൾ എത്ര പേരാണ്? നമസ്കാരങ്ങൾ പാതിരാത്രി നമസ്കരിച്ചിട്ടുണ്ടോ? 100 റക്അത്ത് നമസ്കരിച്ചുകൊണ്ടോ? തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ടോ? പൊട്ടിക്കറി വായിച്ചതുകൊണ്ടോ? നീ ഒരുപാട് പ്രാവശ്യം പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വായിച്ചിരുന്നുകൊണ്ടോ? നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കാതെ എത്ര കണ്ട് നീ അമൽ ചെയ്താലും പരിശുദ്ധമായ കാബ പിടിച്ചുകൊണ്ട് നീ വായിച്ചാലും ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. മാതാപിതാക്കൾക്ക് പരിപൂർണമായ സ്നേഹം കൊണ്ട് കൊടുക്കണം. പരിശുദ്ധമായ ഖുർആനോട് അല്ലാഹു രൂപപ്പെടുത്തുകയാണ്. അല്ലാഹു നിങ്ങൾ ആരാധിക്കണേ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. പല സ്ഥലങ്ങളിലും അല്ലാഹു ഉറപ്പെടുത്തിയ ഒരു ആയത്താണ്. അല്ലാഹുവിനെ ആരാധിക്കണേ, മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ ഗൗനിക്കണേ, അല്ലാഹുവിനോട് ചേർന്ന് പറയാം. അത്ര ഗൗരവമേറിയ കാര്യമാണ്. പലരും അല്ലാഹുവിന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു. വാല് കേൾക്കുന്നവർ ധാരാളം. വാല് പാതിരാത്ര സമയത്ത് ലൈവായി കൊണ്ട് വാലുകൾ കേൾക്കുന്നവരും ഇത് ഡൗൺലോഡായി വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി പ്രഭാഷകരെ തെരഞ്ഞെടുത്തുകൊണ്ട് വാല് കേൾക്കുന്നവരും 60 വരുന്നവരും ധാരാളം. നമസ്കരിക്കുന്നവർ ധാരാളം. ഉംറ ഗ്രൂപ്പുകൾ അധികരിക്കുന്ന കാലഘട്ടം, ഉംറകൾ അധികരിക്കുന്ന സമയം, ധാരാളം ഉംറകൾ മാസത്തോളം വർഷങ്ങളോളം വീണ്ടും വീണ്ടും ഉംറകൾ ചെയ്യുന്നവർ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്നവർ, സകാത്തുകൾ കൊടുക്കുന്നവർ, പരിശുദ്ധമായ റമളാനിൽ റമളാനിന്റെ കിറ്റുകൾ കൊടുക്കുന്നവർ, പാവങ്ങളെ സഹായിക്കുന്നവർ, നിരാലംബര സമരംഭമാകുന്നവർ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവർ, എല്ലാ നിലയ്ക്കും സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവർ ഒക്കെ തന്നെയായിരുന്നാലും സ്വന്തം മാതാപിതാക്കളെ അവർക്കൊരു 100 കൊടുത്തിട്ട് കൊല്ലങ്ങളായി, അവർക്കൊരു പെരുന്നാളിന് വസ്ത്രം കൊടുത്തിട്ട് വർഷങ്ങളായി. നാട്ടിലുള്ളവർക്ക് മുഴുവൻ നീ പെരുന്നാളിന് വസ്ത്രം കൊടുക്കും. റോഡരികിൽ ഇരിക്കുന്നവർക്കൊക്കെ നീ പെരുന്നാളിന് വസ്ത്രം കൊടുക്കും. ആന്ധ്രാപ്രദേശിലേക്കും ബർമയിലേക്കും ഏത് വേണ്ട ലോകത്തിന്റെ ഏതൊക്കെ മൂടുകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കും ഭക്ഷണ പ്രതികൾ നീ എത്തിച്ചു കൊടുക്കും. എന്നാൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും ഇഷ്ടപ്പെട്ടതാകുന്ന വസ്ത്രമോ അവർക്കിഷ്ടപ്പെട്ടതാകുന്നവരെ തലത്തിലേക്കോ അവർക്കിഷ്ടപ്പെട്ടതാകുന്ന രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള ഒരു സൗകര്യമോ ഒരുപക്ഷെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവുകയില്ല. അധിക ആളുകൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ഇവിടെ നിന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ്. അത് കഴിഞ്ഞ സ്വന്തം സഹോദരങ്ങളെയാണ്. സ്വന്തം സഹോദരങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്ന സഹോദരൻ കടക്കടിയിൽ വന്ന് അയൽവാസികളോടും നാട്ടുകാരോടും കുടുംബക്കാരോടും ബന്ധുമിത്രാദികളോടും എന്തുവേണ്ട പ്രവാസികളാകുന്നവന്റെ കൂട്ടുകാരോടും ലോകത്തുള്ള മുഴുവൻ ആളുകളോടും അവൻ കടം ചോദിച്ച് കടം കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീട് സ്വന്തം വീട് ചെത്തിയുടെ വക്കീലെത്തി നിൽക്കുമ്പോഴും ഇവന്റെ ദേഷ്യം ഉണ്ടാകും. കാസർഗോഡൊക്കെ വലിയ പണക്കാരനാണ്, വലിയ ധനാഢ്യനാണ്. പക്ഷെ അരിയെ തിരിഞ്ഞുമുട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ദേഷ്യത്തിനെ തിരിഞ്ഞുമുട്ടുന്നുണ്ടാവില്ല. മക്കളിവിടെ പട്ടിണിടക്കാം, സ്വന്തം സഹോദരൻ ചാകാറായി. ഇങ്ങനെ പല ആളുകളിലെ നമ്മുടെ ഇടയിൽ ആളൊന്നുമില്ല. അള്ളാഹു ശേഷിക്ക് മാറാവട്ടെ. നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്.
കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ രോഗികളാകാത്തവരാണ്, പല പല രോഗങ്ങൾ കടിമപ്പെട്ടവരോ, ആ പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങൾ സദക്ക നൽകി ചികിത്സിക്കണേ, സദക്ക നൽകി ചികിത്സിക്കണേ എന്ന് ഹബീബാറസൂലുള്ളാഹി. നിങ്ങളിലുള്ള രോഗികൾക്ക് സദക്ക കൊടുത്ത് ചികിത്സിക്കണേ മുഹമ്മദ് മുസ്തഫ. അത് ഏത് രോഗികൾക്ക്? ആമ്മയോ ഹദീസ? മാതാപിതാക്കൾ എന്നല്ല പറഞ്ഞത്, മാതാപിതാക്കളാകട്ടെ അല്ലാത്തവരാകട്ടെ, ലോകത്തുള്ള ഏതൊക്കെ മുക്കുമൂലകളിൽ രോഗികളായി കഴിയുന്നവരുണ്ടോ അവരെയൊക്കെ പോയി കാണുമ്പോ, അവരെ കാണുമ്പോഴത്തേക്ക് കുറെ റൂസും അച്ചാറുമായിട്ടല്ല പോകേണ്ടത്. ഷുഗർ പിടിച്ച് ചാങ്ങടക്കുന്നവരെ ആപ്പിൾ കഴിക്കാൻ പറ്റും. അവിടെ ഗുരുമാളിൽ പോണ ഐസ്ക്രീം പോണെന്ന് ചോദിക്കും. ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച ഡയലിസ് ചെയ്തുകൊണ്ടിരിക്കുക, കട്ടിലിന് എഴുന്നേക്കാൻ വരും. ഇവരോട് ഇവരോട് ചോദിക്കും, ഗുരുമാളിൽ പോണെ കൊണ്ടോ കൊച്ചി എഴുന്നേക്കുന്നത്. അവസാന ആഗ്രഹം വേണം, അലുവ വേണം, കോഴിക്കോടൻ അലുവ വേണം. അവരുടെ കയ്യിലോട്ട് അതൊന്നും നീ കൊടുക്കണ്ട. നമ്മളൊരു മാന്യമായ രീതിയിൽ അതിഥികളിൽ കുളം കൊടുക്കുന്നു, കുലുമ്പ കൊണ്ട് കൊടുക്കുന്നു, ഇതായിക്കൊണ്ട് അവർ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഈശ്വരൻ കൊണ്ട് കൊടുക്കുന്നത് ഒന്നുകൂടി ഉത്തമമായി. ഇത് നീ നിനക്ക് കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ ഓറഞ്ച് ഒക്കെ കിണ്ണിന് ഇണക്കി വാങ്ങി അവിടെ ചെന്നിട്ട് എന്തിനാ ഇവന് ഇത് മുറിച്ച് വല്ല മുന്നിൽ വെച്ചു കൊടുക്കുന്നു? ഇവൻ അവിടെ വായിരാറാകുമ്പോഴേ പടച്ചിറപ്പിനോട് ഞാൻ ചോദിക്കുവാനാണ്, അള്ളാഹുവിന്റെ ലോകം പരിപൂർണമായി ശമനമാകട്ടെ, നിനക്ക് ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രാവശ്യം രോഗികളെ കൈക്ക് പിടിച്ച് പറഞ്ഞിട്ട് വേണം രോഗിയെ കാണാൻ പോകുന്നവൻ പോകാൻ എന്ന് സീതിനെ റസൂലുള്ളാഹി. എന്നിട്ട് പോകുന്ന നേരത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറിന്റെ നോട്ടം കൊണ്ടുപോകും. കഴിയുന്ന നിലയ്ക്ക് സാമ്പത്തികമായ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സ്വതക്ക അവിടെ കൊടുക്കണം. അത് 100 രൂപയാണെങ്കിൽ അവിടെ കൊടുക്കണം, 500 ആണെങ്കിൽ അവിടെ കൊടുക്കണം, അതൊരു 2000 നോട്ടാണെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. പാപ്പാക്കുമാക്കും ഉത്തരം കൊടുത്താലും മതിയാവും, എന്നാലും ഒരു 2000 നോട്ടെങ്കിലും ഒന്ന് കൊടുത്തു നോക്കും. മഴ വെയിലോട്ട് ഒന്ന് കൊടുത്തു നോക്കാം, നാളെ തന്നെ പോയി അത് കണ്ടു നോക്കി. ഇളയ മോനെടുത്തല്ലേ മകൻ നിൽക്കുന്നത്, എനിക്ക് കുടുംബം കിട്ടിയില്ല, ഇളയ മോനാണ് കുടുംബമുള്ളത്, അതുകൊണ്ട് വാപ്പാവിയമ്മയൊക്കെ ഓ നോക്കട്ടെ, ഓരല്ല എല്ലാവിധ സൗകര്യം കിട്ടിയിരിക്കണം, ഞാൻ നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന പാടില്ല. ആ വാപ്പായും പോയി കണ്ടിട്ട് അവരുടെ കയ്യിലോട്ട് പൈസ വെച്ചു കൊടുക്കും, സ്പോർട്സ് വെക്കേണ്ട നിനക്ക് പോകാൻ പടിയാണെങ്കിൽ അത് വേണ്ട, നിനക്ക് ചിലപ്പോ അനിയൻ ഓന്റെ പെണ്ണുപുള്ളിയിൽ നിന്ന് ബുദ്ധിമുട്ടായിരിക്കും, എന്നാ പിന്നെ നീ സ്പോർട്സ് കൊണ്ടുവേണ്ട, എന്നിട്ട് ഉമ്മയുടെ കയ്യിലോട്ട് നീ കൊണ്ട് കുറച്ച് പൈസ വെച്ചു, ഉമ്മയുടെ കയ്യിലോട്ട് നീ വെച്ചു കൊടുത്തു. കയ്യിലോട്ട് വെക്കുമ്പോ തന്നെ അവര് പതുക്കെ ഇങ്ങനെ നോക്കും, അത് പഴയ പ്രായം തന്നവരോട് സ്വഭാവമാണ്, എന്ത് ഇങ്ങനെ ഒളി കൊണ്ടിട്ട് ഇങ്ങനെ നോക്കും. നമ്മള് വർത്താനം പറയുന്നോണ്ട് നോക്കുമ്പോണ്ടാ ഗാന്ധിജിയുടെ നില കണ്ടു. അപ്പോ ഉണ്ടെങ്കിൽ ചേർത്തുപിടിക്കും, അവരുടെ മനസ്സ് പൊളിയാണ്, രോഗം പരിപൂർണമായ ശമനമായതുപോലെ അവർക്ക് ഒരു തോന്നൽ ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. ഇതൊക്കെ കൊടുക്കേണ്ടത് എപ്പോഴാ? ബോധമുള്ള സമയത്ത് കൊടുത്തിട്ട് ഇത് നീ കൊടുക്കാതെ കൊടുക്കാതിരുന്ന അവസാനം ബോധം പോയി കഴിഞ്ഞിട്ട് പിന്നെ നീ കൊണ്ടുവന്നിട്ട് 50,000 പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വിളിച്ചോന്നും ഓർമ്മയുള്ള സമയത്ത് കൊടുത്താൽ നിനക്ക് അതിന് കൊണ്ട് അവരുടെ ദുആ കിട്ടും. കൊടുത്തു നോക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്നോട് ഒരു തണുത്ത ചുംബനം നിനക്ക് നൽകും. ആ ചുംബനം മതി നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് ഒരു രക്ഷയ്ക്ക്. ചെയ്തു നോക്കണം അവർക്ക് സ്വതക്ക. നമ്മളോർക്കും എന്തിനെ പാപ്പാക്കും എല്ലാ സൗകര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്, എയർ കണ്ടീഷൻ റൂം എന്ത് ചോദിച്ചാൽ അടിയാണ്. ഇനി അനിയന്റെ വീട്ടിലാണെങ്കിൽ അവിടെ എല്ലാവിധ സൗകര്യമുണ്ട്,
ഒന്നിനൊരു കുറവില്ല ഉസ്താദെ, പൈസയുടെ ആവശ്യമൊന്നുമില്ല. പൈസയുടെ ആവശ്യത്തിന്റെ അല്ല, ഈ കയ്യിലൊരു പൈസ കൊടുത്ത് കൊടുക്കണം. അവർക്ക് ഈ പൈസ ഇട്ടിട്ട് റോഡിൽ ഇറങ്ങി ഇത് വാങ്ങിക്കൊണ്ടൊരു വെറ്റം കൊടുക്കം വാങ്ങാനോ പാക്ക് വാങ്ങിക്കൊണ്ട് നടക്കാനോ അല്ല റോഡിൽ പോയിട്ട് ഒരു സോഡ വാങ്ങിച്ചു കുടിക്കാനോ ഒന്നും അവർക്ക് ശേഷി ഉണ്ടാവില്ല. പക്ഷെ പൈസ അങ്ങനെ കൊടുക്കണം, അത് അവരുടെ രോഗശമനം ഉണ്ടാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ സദസ് കൊടുത്ത് ചികിത്സ നടത്തണേ, സ്വതക്ക കൊടുത്ത് ചികിത്സ നടത്തണേ. സയ്യിദുനാ റസൂലുള്ളാഹി രോഗികളിൽ ഏറ്റവും വലിയ രോഗിയായ എന്റെ വാപ്പായും ഉമ്മായും അവർ നിത്യരോഗികളാണ്. അസുഖമില്ലാത്തവരില്ല, പ്രായം ചെന്നവർ പ്രായാധിക്യം കൊണ്ട് മറ്റു പലവിധ അസുഖങ്ങൾ കൊണ്ട് അവർക്ക് സ്വതക്ക നീ കൊടുക്കണം. ഇടക്കിടയ്ക്ക് നിനക്ക് സമ്പന്നതയിലെ നിന്റെ കയ്യിലേക്ക് വരുമതി കൊടുക്കുക. അങ്ങനെ നീ കൊടുത്തോണ്ടിരിക്കുമ്പോ നിന്റെ കഷ്ടപ്പെടൽ ഡെവലപ്പോ നീ കുടി കൊടുത്തോണ്ടിരിക്കുമ്പോ നിനക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തോന്നും അമ്മക്ക് ഇന്നലെ രണ്ടായിരം രൂപ കൊടുത്തേ അല്ലാന്നില്ലത് ഇന്ന് ഭയങ്കര ബിസിനസ്സാണ്. അപ്പൊ നീ വീണ്ടും കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു 500 കൊടുക്കും. കച്ചവടത്തിനൊക്കെ പറക്കെന്താകും ഞാനും എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സന്തോഷിപ്പിക്കും. നമ്മളിതൊന്നുമില്ല അവിടെ ചെന്നിട്ട് ഓനിവിടെ വന്നായിരുന്നു അവിടുത്തെ ഇവിടുത്തെ ഏഷ്യയും മരുന്ന് കഥയല്ല ഉമ്മാണെന്ന് പറഞ്ഞു കേട്ടിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും വെച്ചു കൊടുക്കും. കേട്ട പൈപ്പോട്ട് ഇതാണ് നമ്മുടെ പരിപാടി. നമ്മൾ അവിടെ ചെന്നിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഇത് മുദ്രമി പഠിപ്പിച്ചതാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ പ്രായാധിക്യ സമയത്തിന് എത്തിച്ചാൽ ആ മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്കുപോലും നീ പറയരുതേ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകൾക്ക് എതിർ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രായാധിക്യം ചെന്ന സമയത്ത് അവരുടെ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ ആശ്രയിച്ചിരിക്കുകയാണ്, നിന്റെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നീ ശുശ്രൂഷിക്കുകയാണ്, സുഖമില്ലാതെ കിടക്കുന്ന സമയമാണ്, ഡോക്ടർമാർ എഴുതി തന്നിരിക്കുക, നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇനി അധികാരമില്ല, അടുത്ത് തന്നെ മരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരൊന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. പ്രായം ചെന്നതാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ സുഖമില്ലാതെ ദിവസങ്ങളോളമായി ഒരു മലമൂത്ര വിസർജനം നടത്തിയിട്ട് ദിവസങ്ങളോളമായി എന്ന് ഡോക്ടർമാര് പറയുന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്നതിനു വേണ്ടി പ്രത്യേകമായി ഗുളിക എഴുതി വാങ്ങിയിട്ട് അത് വാപ്പയുടെയും ഉമ്മയുടെയും തൊഴിലേക്ക് നിയോഗിച്ചു കൊടുക്കുന്നു. അവരുടെ വയസ്സിൽ നിന്ന് ദിവസങ്ങൾ അങ്ങനെ വയറ്റിൽ കെട്ടിക്കിടക്കുന്നതാകുന്ന മാലിന്യങ്ങൾ അവരുടെ പിൻഭാഗത്തിലൂടെ പുറത്തേക്ക് നിർവഹിക്കുകയാണ്, അത് ആ കട്ടികളിൽ കിടക്കുകയാണ്. ഇടത് കയ്യിലേക്ക് ഒരു പഴുതും പഴം തുടിച്ചു കൂട്ടിക്കൊണ്ട് ഒരു പ്ലേറ്റെടുത്തുകൊണ്ട് നിന്ന് നിന്റെ കയ്യിലേക്ക് അതൊന്ന് വടിച്ചെടുത്തുകൊണ്ട് ആ പ്ലേറ്റിലേക്ക് നീ ഒന്ന് വടിച്ചെടുക്കുന്നു. നിന്റെ മുഖമാണെന്ന് ചൊടിച്ചു പോയാൽ, നിന്റെ മുഖമാണ് അല്പമെന്ന് ചൊടിച്ചു പോയാൽ, വല്ലാത്ത ദുർഗന്ധ നിമിത്തമായിട്ടാണ് നീ ചൊടിച്ചതെങ്കിൽ പോലും പ്രമാണപ്പെട്ട ചെയ്യുന്ന വാക്കിനേക്കാൾ വലിയ തെറ്റാണ് നീ ചെയ്തത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള വാപ്പയും ഉമ്മയും സുഖമില്ലാതെ കിടക്കുമ്പോൾ അവരെ നോക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനുവേണ്ടി ഒരു മുഹന്നേശിന് വരെ പ്രത്യേകമായി നിർത്തുന്നതായ കാലഘട്ടമല്ലോ. കൂലി ആർക്കാണ് കിട്ടുക? ഹോന്നേഴ്സിനാണോ? കൂലി ആർക്കാണ് കിട്ടേണ്ടത്? പൊന്നുപോലെ വാപ്പയും ഉമ്മയും സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് മാന്യമായിട്ടൊന്ന് നോക്കാം, മാന്യമായിട്ടൊന്ന് നോക്കാം. സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും കഴിയാതെ പോകുന്ന സോദര, കഴിയാതെ പോകുന്ന സോദരി ഒന്ന് ചിന്തിക്കരേ, ചിന്തിക്കരേ. നാളെ നീയും സുഖമില്ലാതെ ഉറക്കുമ്പോ നിങ്ങൾക്കിലേക്ക് നിന്റെ പ്രിയപ്പെട്ട മക്കൾ അന്യരാകുന്നവർ ഹോന്നേഴ്സിനുള്ളവരാണ്. അവനൊരു പരപുരുഷനാകട്ടെ, പരസ്ത്രീയാകട്ടെ, നിങ്ങളാകുന്ന ശരീരത്തിലേക്ക് അന്യരാകുന്ന ഒരു വ്യക്തി കൈവെക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമാകുന്ന പ്രയാസമൊന്ന് ചിന്തിക്കണേ. മാതാപിതാക്കളത്തെ വശമുണ്ടായിട്ട് പോലും മക്കളോടൊക്കെ ചെയ്യരുത് എന്ന് പറയുന്നില്ല.
കാരണം ഈ പാവപ്പെട്ട മാതാപിതാക്കൾ അവർ വിഷമിക്കുന്നത്, പ്രയാസിക്കുന്നതും, അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും മക്കൾക്കൊരു പ്രയാസമായി തോന്നുന്നു. തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് ശരിയല്ലേ? തന്റെ പ്രിയപ്പെട്ട അനുയായികളോടൊപ്പെടുത്തുന്ന സാബ, ഈ ലോകം അവസാനിക്കുന്ന സാബ, ഈ ലോകം നശിക്കുന്ന സാബ, പുരുഷനവന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അടിമത്തം വെച്ചുകൊണ്ട് ഭാര്യയെ പരിപൂർണമായി അനുസരിക്കുന്നതാകുന്ന ഒരു തരത്തിലേക്ക് ഭർത്താവ് എത്തുന്ന കാലഘട്ടം വരാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബാഹി. ഭർത്താവെന്ന് പറയുന്ന വ്യക്തിയുടെ ആണത്തം പറഞ്ഞുകൊണ്ട് ഒരു പെൺകൂസനായി മാറി ഭാര്യയുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബാഹി. അഥവാ മാന്യമാകുന്ന വസ്ത്രവിധാനം നടത്താത്തതാകുന്ന ഭാര്യ, അവരോട് തലവെന്ന് മറയ്ക്കണമെന്ന് പറയാൻ മടിക്കുന്ന ഭർത്താവ്, മാറി മറയ്ക്കണമെന്ന് പറയാൻ മടിക്കുന്ന ഭർത്താവ്, അത് പറഞ്ഞാലും അനുസരിക്കാൻ നിലകൊള്ളുന്ന ഭാര്യ, അത്തരത്തിലുള്ളൊരു ഭാര്യയുടെ ആണത്വത്തിലേക്ക് ഇത് കാലഘട്ടം വെച്ചമേ അത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബാഹി. ഹബീബായിരം വിധങ്ങളെ പറഞ്ഞതിന് കാലഘട്ടം പുലർന്നിയോ ഇന്നത്തെയോ സഹോദരന്മാരാണ്, എത്രയോ സഹോദരന്മാരാണ് പരിശുദ്ധ ദീനെതിരെ സമരപരങ്ങളുമായി കടന്നു വരുന്നവരെയോ ദീനാശയങ്ങൾ വിവരമായി ചിത്രീകരിക്കുന്നവരെയോ മുഖമക്കളിയിടുന്നതാകുന്ന സഹോദരന്മാർ, മാറി മറക്കാൻ വേണ്ടി പ്രവേശിക്കുന്നതാകുന്ന ഉസ്താദമാർ, അവരുടേതാകുന്ന അധ്യാപകർക്കെതിരെ പോലും പരസ്യമായി നടപടികൾ പ്രതിഷേധത്തിന്റെ ചാക്ഷുതകളുമായി കടന്നു വരുന്നതായ കാലഘട്ടമല്ലയോ? ഇന്ന കാലഘട്ടം നേർക്ക് നേരെ കാണുന്നല്ലോ. അല്ലാഹു റസൂൽ വീണ്ടും പറയുകയാണ്, ഈ ലോകം അവസാനിക്കുന്ന സാബ, നേടിയ മാതാപിതാക്കളെ അകറ്റുകയാണ്, മക്കളകറ്റുകയാണ്, അവരോട് സീക്രട്ടുകൾ പറയുന്നില്ല. അന്യരാജന്മ പരപക്ഷങ്ങളുള്ള ബന്ധങ്ങൾ പോലും മാതാപിതാക്കൾ നിർമ്മിക്കുകയാണ്. അതിന് ജന്മം നൽകിയ മാതാവ്, രണ്ട് വർഷത്തോളം മറുപടിയ പ്രിയപ്പെട്ട മാതാവ്, ഉറക്കമില്ലാതെ പരിച്ചുകിടുന്ന പ്രിയപ്പെട്ട ഉപ്പ, എത്ര സുഖമല്ലാത്ത സന്ദർഭത്തിലും ഏത് പാതിരാത്രിയിലും എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പാതിരാത്രി സമയത്ത് ഉറക്കം വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉറപ്പ, ഐ സി എന്ന വരാതെയിൽ തന്റെ പ്രിയപ്പെട്ട പെണ്ണുകാരി ശിവമെടുക്കണയല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോറും ദർശനേർന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണുകാരെ നിർമാവിച്ചു കൊടുക്കണേ, എന്റെ പെണ്ണുങ്ങൾക്ക് ആഹ്യത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് നടന്നതാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഓരോ രാജന്റെ സദസ്സിനും ഓരോ സ്ഥാപനങ്ങളെ കണ്ടും അവർക്ക് വാർത്താപം വിശേഷം വെച്ചു എന്റെ പ്രിയപ്പെട്ട പെണ്ണുമക്കൾക്ക് വേണ്ടി ദ്വാരി ചെയ്യണേ, എന്റെ മക്കളെ എന്റെ മക്കൾ എന്റെ മകൾ റെസിഡൻസ് പാസ്സാകണേ, എന്റെ മകൾ പ്ലസ് ടു പാസ്സാകണേ, എന്റെ മകളുടെ പരീക്ഷയിൽ ഇന്ന് ജീവിതം കൊടുക്കണേ, എന്റെ പ്രിയപ്പെട്ട മക്കൾ പി എസ് സി ഒന്ന് പ്ലസ് ഒന്ന് പാസ്സാകണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്ത മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ അകത്തുകയാണ് അകത്തുകയാണ്, അവരോട് സീക്രട്ടം പറയാത്ത അവസ്ഥയിലേക്ക് മക്കളിനാ പോവുകയാണ് പോവുകയാണ്. മാതാപിതാക്കൾ അകത്തിയെന്ന് മാത്രമല്ല കൂട്ടുകാര വീട്ടിലേക്ക് എത്തിക്കുകയാണ്. രാവിലെ പ്രഭാതത്തിൽ നോക്കുമ്പോ സ്ത്രീകന്മാര് ചുണ്ണന്മാര് കുണ്ടന്മാര് വീട്ടിലേക്ക് കടന്നു വരികയാണ്, അവർ മകന്റെ റൂമിലിരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്, സീരിയലുകൾ കാണുകയാണ്, ക്രിക്കറ്റുകൾ കൊണ്ട് ആസ്വദിക്കുകയാണ്, ഫുട്ബോൾ കളികൾ കൊണ്ട് തീ വിളിക്കുകയാണ്, വാർത്തയ്ക്ക് തടയാൻ സാധിക്കുന്നില്ല, ഉമ്മ
സ്ഥലങ്ങളിലെ പ്രശ്നമാണ്, വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അല്ലാഹു റസൂലെ പറയുകയാണ്, സ്വന്തം കൂട്ടുകാരെ കൂടുതലായി അടുപ്പിക്കുന്നതാകുന്ന മക്കളുണ്ടാകുന്ന കാലഘട്ടം വന്നാൽ അത് ലോകാവസാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മാതാപിതാക്കൾ അകറ്റുന്ന കാലഘട്ടമല്ലേ എന്റെ മുന്നിലിരിക്കുന്ന കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് കുമ്മനമസ്താദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മുടെ മക്കൾ നമ്മളെക്കാൾ കൂടുതൽ സീക്രട്ടുകൾ പറയുമ്പോൾ അവരുടെ കൂട്ടുകാരല്ലയോ കൂട്ടുകാരികളോടല്ലയോ? മാതാപിതാക്കൾ അറിയാത്ത എത്ര വലിയ സീക്രട്ടുകളാണ് സ്വന്തം ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറന്ന് മറന്ന് അവസാനം അന്യരാകുന്ന പല പുരുഷന്മാരുമായി ബന്ധം പുലർത്തി അവരില്ലാതവരെ കാണാതെ ഉറക്കം വരാത്ത രാഹുകളാക്കി മാറ്റി രാവിലെ പ്രഭാതത്തിൽ തന്നെ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ഇറങ്ങുന്നാകുന്നു പെണ്ണ്. അവരുടെ മനസ്സിലുള്ള ചിന്തകൾ തന്നെ എനിക്കെന്റെ കാമുകനെ കാണണം, എനിക്കെന്റെ ഇച്ഛയെ കാണണം, നാളെ എന്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് ചേരുന്ന പ്രിയപ്പെട്ട സഹോദരനെ കാണണം, അവനെ കാണാനാകുന്ന താല്പര്യത്തിൽ രാവിലെ സ്കൂൾ ബസ്സിൽ ചേർന്നതാകുന്ന പെണ്ണുമോട് വൈകുന്നേരം ബസ്സിൽ ഞാൻ വരുവരായെന്ന് ബസ്സിന്റെ കീഴിലോട് പറയുന്ന സഹോദരി, വൈകുന്നേരം ശ്രീശക്തി പുള്ളപ്പെടുന്ന കോളേജിൽ നിന്ന് മുന്നിൽ വന്നുകൊണ്ട് കാത്തു നിൽക്കുന്ന കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി കറങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെണ്ണുകളെ വാപ്പയും അമ്മയും അറിയുന്നില്ല. അവസാനം ബസ് വന്ന് ചേരുന്ന സമയത്ത് തന്നെ വീട്ടിലേക്ക് വരുവാനാണ്, അഥവാ ഒന്ന് വൈകിയാൽ തന്നെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നുണ്ട്. മാതാപിതാക്കളോട് കഥ പറയുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ? സ്വന്തം മാതാവിനെ വഞ്ചിക്കുകയാണ്, മാതാവിനെയും പിതാവിനെയും അകറ്റുകയാണ്, അവനെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് അവളെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് കൂട്ടുകാരനാണ് കാമുകനാണ്. അവസാനം അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. സ്വന്തം മാതാവ് അറിയാതെ സ്വന്തം പിതാവ് അറിയാതെ ഏതെങ്കിലും ഫ്ളാറ്റിലോ മാളിലോ ഏതെങ്കിലും പാർക്കിലോ ഏതെങ്കിലും ഒഴിഞ്ഞതാകുന്ന കടമറകളിലോ സ്വന്തം ശരീരത്തിന് വേണ്ടെന്നാകുന്ന വിലപ്പെട്ട വസ്തുക്കളും മുഴുവനും പണിയപ്പെടുത്തിയെന്ന് ഒരു കാര്യമില്ലാതെ സ്വന്തം മാതാപിതാക്കളെന്നതാകുന്ന പെൺമക്കളല്ലയോ? കെട്ടിച്ചുതന്നെയാണെങ്കിൽ ഞങ്ങൾ ചോടുകയെ എന്ന് അവകാശപ്പെടുന്ന മക്കളല്ലയോ? അവസാനം മാതാപിതാക്കൾ പോലും അറിയാതെ ഒരു സുപ്രധാനത്തിൽ ചൂടിക്കൊണ്ട് അവസാനം കേസായ കോടതി മുറിയിലേക്കെത്തുമ്പോ സ്വന്തം മാതാപിതാക്കൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മടിയുമില്ലാതെ എനിക്കിങ്ങനെ കണ്ട കാമുകൻ മതി എന്ന് വിളിച്ചു പറയുന്നതാകുന്ന മുസ്ലിം സഹോദരിമാരെയോ? ആരാണ് ഇവിടെ പോയതാ നിന്റെ പേര്? നിന്റെ നമസ്കാരം അവിടെ പോയതാ? 18 വയസ്സുവരെ നിന്നെ വിളിച്ചു നിർത്തിയതാകുന്ന പ്രിയപ്പെട്ട മാതാവ് ഈശോയെ നമസ്കരിച്ചവളല്ലയോ? വിക്രം സരാസം ചൊല്ലുകളല്ലയോ? വിഭാഗത്തോടായി നടന്നുകളല്ലയോ? പരിശുദ്ധമായ ഉമ്ര നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടൊപ്പം നിർവഹിച്ചവളല്ലയോ? അതിന്റെ അമലുകളെല്ലാം നിശ്ചലപ്പെടുത്തി സഹോദര സമുദായത്തെ പെട്ടവരോടൊപ്പം ഒരുച്ചോടി നിന്റെ ദീനിയെ തന്നെ നീ പണയപ്പെടുത്തിയില്ലയോ? നരോഹമില്ല അല്ലാഹു റസൂലെ പറഞ്ഞത് ശരിയല്ലയോ? تقوم الساعة حتى أطار رجل امرأة وثنى صديقه وفصاحبه. സ്വന്തം മാതാപിതാക്കളകറ്റുകയും കൂട്ടുകാരെ അടുപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടം കണ്ടാൽ അത് ലോകാവസാനമാണെന്ന് ഹബീബായ പലർക്കുള്ള ചിന്ത വാർപ്പായും അവര് താല്പര്യപ്പെട്ടിരിക്കുന്നു. പെണ്ണുങ്ങളുടെ ഭാഗം കൊണ്ട് 500 രൂപ പിന്നെ അവർ കൊണ്ടുവന്ന് വെറുതെ നമ്മുടെ സ്വതത്തെ സ്വീകരിക്കുമാറാണ് നിയത്തിൽ അല്ലാഹു സാധൂകരിക്കും. എല്ലാവരും കൊടുക്കുക അല്ലാഹു സ്വീകരിക്കട്ടെ. അവർക്ക് നല്ല നിയത്തുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ വേഗം വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സ്വതത്തെ സ്വീകരിക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അല്ലാഹു കാത്തിരിക്കട്ടെ. മക്കളെ അല്ലാഹു സ്വാധീനങ്ങളിലും ആമിരികളിലും ഹാഫിനികളും അല്ലാഹു വേഗം കൊടുത്തോളൂ. ബിസ്മില്ല. നിങ്ങളുടെ ഭാഗത്തേക്ക് എന്തിനാണ് ഇൻഷാ നീയത്തുകൾ എഴുതി സ്വതത്തോടെ നൽകുന്ന ഒരു വേഗം കൊടുത്തോളൂ. ബിസ്മില്ല.
ഏർപ്പെടുത്തി വെക്കുകയത്തോളം ശ്രമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. പണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു, കൊണ്ടുപോയി ലൈവൊക്കെ ചെയ്ത് കാശ് ഒരുപാട് വലിയ വലിയ വീടൊക്കെ വെച്ചാണ്. മാതാപിതാക്കളെ നമുക്ക് പരിപൂർണമായി അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്താലും ഉള്ളൂ, ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതൊരു കാര്യമാണ്. അപ്പായുമായി നല്ലതുപോലെ സ്നേഹം മക്കൾ കൊടുക്കണം. ഇന്നിപ്പോ ഒളിച്ചോട്ടമൊക്കെ കൂടുന്നതിന്റെ മർമ്മപ്രധാനമായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ സ്നേഹം അഭിനയിക്കാൻ നല്ല രീതിയിൽ കൊടുക്കുന്നില്ല. ചെറുപ്പത്തിൽ കൊടുക്കുമായിരുന്നു, ചെറുപ്പത്തിൽ നമ്മൾ മക്കളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ അവരുടെ കാര്യം ശ്രദ്ധിക്കില്ല. അതെന്താ, നമ്മുടെ ജീവിത ചുറ്റുപാടുമായിട്ട് ഓടുകയാണ്. പക്ഷെ എന്നാലും ഒരല്പസമയം ഭാര്യയുമായി അതുപോലെ തന്നെ ഭർത്താവുമായി നമ്മൾ ചെലവഴിക്കണം. ഈ അടുത്തിടെ ഒരു ഫോൺ സന്ദേശം, ഒരു ഉസ്താദിനോട് ഒരു തെറി പറയുന്ന ഒരു ഫോൺ സന്ദേശം കേരളത്തിലൊന്നും ഒട്ടാകെ വൈറലായി. ഒരു ഫോൺ സന്ദേശം അങ്ങനെ കിട്ടേക്കാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞാൽ എന്താണോ ക്രിയേറ്റ് ചെയ്താണോ എന്താണെന്ന് അറിയില്ല. ഏതായിരുന്നാലും ആ സഹോദരി പറയുന്നത് പകുതി കാര്യം തന്നെയുണ്ട്. എന്താണ് പറയുന്നത്? കാരണം ഫോണിൽ ഒരു മൊബൈൽ ഫോണിനോട് കാണിക്കുന്നതാകുന്ന സ്നേഹം ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അപ്പോൾ പറയുന്നത്. ശരിയാണ്. കാരണം എന്താ, വൈകുന്നേരം റൂമിൽ ചെന്നാൽ പോലും ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ച് നമ്മൾ ടച്ചിങ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ പറയുന്നുണ്ടാവും അവരുടെ സംസാരം ഇങ്ങനെ കാതിലൂടെ കേൾക്കും, അത് കാതിലൂടെ വിടുന്നു, പല ഭാഷകൾ വെക്കും. ഈ ഫോണിന് നമ്മൾ തലോടുകയും ഈ ഫോണിനോട് കാണിക്കുന്ന ഒരു താല്പര്യവും ഇതിന് നമ്മൾ കേസിട്ട് ഇതിന് നല്ല റാഹത്തായി നിലയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്നേഹ പ്രകടനമെങ്കിലും നമ്മുടെ ഭാര്യയോട് കാണിച്ചിരുന്നെങ്കിൽ ഭാര്യ ഒരിക്കലും നമ്മളെ വിട്ടു പോകും. ആ ഫോണിനോടുള്ള താല്പര്യം പോലും നമ്മുടെ ഭാര്യയോട് കാണിക്കുന്നില്ല എന്നർത്ഥം. അതാ പെണ്ണ് പറഞ്ഞൊരു വാക്കത്തിൽ അത് ശരി തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കറക്റ്റാണ്. പലരും ഓർപ്പില്ലല്ലോ ഭാര്യയോട് നമ്മൾ വലിയ കടപ്പാടുകളുണ്ടല്ലോ. ഒരിക്കലുമില്ല. സത്യത്തിൽ അവരോട് കടപ്പാടുകൾ നമ്മൾ പരിപൂർണമായ രീതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓടിച്ചുകൊണ്ടുന്നത്. 50 കഴിഞ്ഞതും 60 കഴിഞ്ഞതും 70 കഴിഞ്ഞതുമാകുന്ന സഹോദരിമാർ പോലും സ്വന്തം ഭർത്താവിനെ ഇട്ടിട്ട് പോകാനുള്ളതാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഏതൊക്കെ? നമ്മളവരോട് കാണിക്കുന്ന സ്നേഹത്തിന് കാപട്യത വന്നു എന്നുള്ളതാണ്. പരിപൂർണ സ്നേഹം, അവരുടെ വിഷയം പറയുമ്പോൾ നല്ല രീതിയിൽ അവരുടെ മുഖത്ത് നോക്കി കേൾക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കാതെ പോകുന്നു. അതേപോലെ തന്നെ മക്കളുടെ വിഷയത്തെ, മക്കളെ സിഎൻസി പരീക്ഷയുടെ ദൈവമായിരുന്നു. നമ്മളെത്രയോ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മക്കളുടെ പഠിത്തത്തിൽ നമ്മൾ ഗൗനിക്കുന്നുണ്ട്. പ്രോഗസ്റ്റാർട്ട് കിട്ടും അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ സമയത്ത് നോക്കാം. ആ സമയത്തേക്ക് മാത്രമായിട്ടല്ല വാപ്പയുള്ളത്. അവൻ പഠിക്കുന്നതാകുന്ന സന്ദർഭങ്ങൾ മുഴുവനും രക്ഷകർത്താവിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ എത്ര രക്ഷകർത്താക്കളാണ് പോകുന്നത്? സ്കൂളിലേക്ക് രക്ഷകർത്താവിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഞാൻ ഇല്ല, വിളിക്കുമോ എന്ന് പെണ്ണുങ്ങളോട്. അപ്പൊ നമ്മൾ പോകില്ല, നമ്മൾ ഒഴിഞ്ഞു മാറുന്നത്. എന്ത് വേണ്ട, കുട്ടികളുടെ പാഠ്യ കാര്യങ്ങളും മുഴുവൻ നമ്മൾ പിറകോട്ടാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവനെ അടിക്കാനോ കുടിക്കാനോ വല്ലതും ഉണ്ടെങ്കിൽ നമ്പർ ആദ്യം അടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് അവിടെ കൊണ്ട് തന്നെ സ്നേഹം പകുതി കുറഞ്ഞു. ഇതൊക്കെയാണ് മക്കൾ നമുക്ക് തിരിച്ചു തരുന്നത്. നമുക്ക് തിരിച്ചത് തന്നെ തിരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അതിനനുസരിച്ച് തിരിച്ചു കിട്ടും. ഉറപ്പാണ്, ഉറപ്പ് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് അപ്പായുമായി സ്നേഹിച്ചാൽ നിനക്ക് ദുനിയാവ് വേണോ? ദുനിയാവ് കിട്ടും. പരഞ്ചരുത് പാപ്പായുമായി സ്നേഹിച്ചണം, ദുനിയാവ് കിട്ടൂല. അങ്ങനെയല്ല, അവരുടെ സ്നേഹം കൊണ്ട് ദുനിയാവ് കിട്ടും. ദുനിയാവ് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നില്ല. രണ്ടാം എന്ന് പറയുന്ന പശു എന്നതിന്റെ വലിയൊരു ചരിത്രം തന്നെ അതിലേക്ക് സൂചികമാണ്. വലിയ ചരിത്രമാണ്, വലിയ ചരിത്രമാണ്.
ഇസ്രായേലി സമൂഹത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽ പെട്ടതാകുന്ന ഒരു വ്യക്തി, അമീർ എന്ന് പറയുന്നതാകുന്ന ഒരു വ്യക്തി കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് അറിയുന്നില്ല. അറിയാതിരുന്ന സന്ദർഭത്തിൽ ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ചെന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു വളർത്തിയതാകുന്ന മകനുമുണ്ട്. ആ മകനും ജനങ്ങളോടൊപ്പം കൂടി എല്ലാവരും കൂടി അന്വേഷണ കമ്മീഷൻ വെച്ചു. എല്ലാവരും നേരെ ചെന്നു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെന്നു. മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാണ് അദ്ദേഹത്തെ കൊന്നത് എന്നറിയാം. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. അമീർ എന്ന് പറയുന്ന കർഷകനെ കൊന്നതാരാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതിന് മുൻപന്തിൽ നിൽക്കുന്നത് അദ്ദേഹം എടുത്തു വളർത്തിയ മകൻ തന്നെ. അങ്ങനെ പല പല കേസുകളുണ്ട്. എടുത്ത് മുൻപന്തി നിൽക്കുന്ന ആ കുട്ടി തന്നെ പറഞ്ഞു, ആരാണ് കൊന്നതെന്ന് അറിയണം. ചെറുപ്പക്കാരനാണ് ആ കുട്ടി. ആരാണ് കൊന്നതെന്ന് അറിയണം. കേസ് ബോധിപ്പിച്ചു. والله مخرج ما كنتم تكتمون فقلنا اضربوه بمغلها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون ബഹുമാനപ്പെട്ട മൂസാനബി അലൈഹിസ്സലാമത്തു വസ്സലാമിനിടയ്ക്കൽ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി പരിശീലിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വളർച്ച മകൻ ഏതാനും ആളുകളും ഓടിക്കൂടി മാനവനോട് പറയുകയാണ്, നിങ്ങളൊരപ്പിനോട് ആവശ്യമെന്നിട്ട് ഇതിന്റെ കൊലയാളി ആരാണ് നിങ്ങൾക്ക് തിരിച്ചറിയിച്ചു തരണേ, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് പറയുമ്പോ മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് കരം ഉയർത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നിങ്ങളൊരു പശുവിനെ ഇറക്കണേ, ആ പശുവിന്റെ നാളുകൊണ്ട് മരിച്ചു കിടക്കുന്ന ജടത്തിലടിക്കണേ, ആ ജടമെഴുന്നേറ്റ് കൊണ്ട് പറയണേ, എന്നെ വധിച്ചിരിക്കുന്ന ആളാണെന്ന് അല്ലാഹു അസ്സ വജൽ. പശുവിനെ വധിച്ചിട്ട് അതിനെ അറുത്തതിന് ശേഷം അതിന്റെ നാവ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ മയ്യത്തിന്റെ അടിക്ക, ഭരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടിക്ക. അപ്പൊ മയ്യത്ത് എഴുതിട്ട് പറയും, എന്നെ കൊന്നത് ഇന്ന ആളാണ്. ഇവിടെ പഠിക്കണം ഈ ചരിത്രം. എവിടെ സൂറത്തുൽ ബഖറ, അൽബഖറ, പഠിക്കാതെ എന്ത് മനുഷ്യൻ? ഞാൻ പഠിക്കാതെ ഖുർആനിൽ ചരിത്രം പഠിക്കാതെ എന്ത് ലോകത്തിൽ ചരിത്രം പഠിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ ഇവര് പശുവിനെ അന്വേഷിച്ച് നടക്കാൻ, പശുവിനെ കിട്ടണം, പശുവിനെ കിട്ടണം, പശുവിനെ കിട്ടണം. എങ്ങനത്തെ പശു? ഉടനെ തന്നെ അവർ ചോദിക്കുകയാണ്, നിങ്ങളൊരു പശു
ഇറക്കൂയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകിയപ്പോ മുസാനബിയോട് അല്ലാഹു അറിയിച്ചപ്പോ ആ ജനങ്ങളെ ചോദിക്കുകയാണ്, ഇസ്രായേലി സമൂഹം ചോദിക്കുകയാണ്, ആ പശുക്കുട്ടിയുടെ നിറം എന്താണ്, ആ പശുക്കുട്ടിയുടെ കോലം എന്താണ്, അതിന്റെ രൂപം എന്താണ്, അതെവിടെയാണ് കിട്ടുക, എവിടെയാണ് അന്വേഷിക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അറിയിച്ചതിന് പ്രകാരം മറുപടി കൊടുക്കുകയാണ്. ഒരു കൃഷിപ്പാടത്തിൽ പോയിക്കൊണ്ട് ജനങ്ങൾ കൃഷി ചെയ്യിക്കുന്നതായ അഥവാ അതിന്റെ തോളിലോ കാണം വെച്ചുകൊണ്ട് കൃഷി ചെയ്യിക്കുന്നതായ ഒരു പശുക്കുട്ടിയല്ല, അഥവാ ഒരു കൃഷിപ്പാടത്തിൽ ജോലി ചെയ്യുന്നതല്ല, എവിടെയും നിങ്ങൾ അതിനെ നോക്കിയാൽ കാണുകയില്ല, വല്ലാതെ മഞ്ഞ നിറമുള്ളതാണ്, കടും മഞ്ഞ നിറത്തിലുള്ളതാകുന്ന പശുവാണ്. അതിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നോക്കുന്നവരുടെ കൺക്കൂരമയാകുന്നതാണ്, കണ്ണിന് ആനന്ദം നൽകുന്ന പശുവാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഉമ്മയ്ക്ക് ഹിദ്മത്തെടുത്ത് കൂടിയതാകുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് ഹിദ്മത്തെടുത്ത് കൂടിയൊരു സഹോദരൻ. അപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. പാപ്പാക്ക് ആകെ ഉണ്ടാകുന്ന ഒരു കൈമുതലായിട്ടുണ്ടായിരുന്ന ഒരു പശു. ആ പശുവിനെ ഇങ്ങനെ മേയാൻ വിട്ടു, നല്ല പുല്ലുള്ളൊരു സ്ഥലത്തേക്ക് മേയാൻ വിട്ടു. കാണാം, നല്ല കടിച്ചു കൊഴുത്തതും കുട്ടി വലുതായപ്പോഴത്തേക്ക് പശു നല്ല വലുതായി. ഉമ്മ മകന് ഒരു പ്രായമെത്തിയപ്പോഴത്തേക്കും പക്വത എത്തിയപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ ഹിദ്മത്തുകളൊക്കെ വളരെ വാഹത്തായി, ഇത് നിനക്ക് നല്ല രീതിയിൽ ജീവിക്കണം. ഈ മകന്റെ ജീവിതശൈലി എങ്ങനെയാ, രാത്രിയെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു സമയം മുഴുവനും അള്ളാഹു ഇബാദത്ത് എടുക്കുക, ഒരു സമയം മുഴുവനും ഭക്ഷണം പാചകം ചെയ്യും ഉമ്മാക്ക് വേണ്ടി. മൂന്നാമത്തെ ഒരു രാത്രിയുടെ ഭാഗം ഉമ്മയുടെ മുഖത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇബാദത്താണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ ഇബാദത്ത്, സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്ന് വസ്ത്രങ്ങളിലേക്ക് നോക്കാൻ ഇബാദത്താണ്, ഒന്ന് മാതാപിതാക്കളുടെ മുഖത്ത്, പിന്നൊന്ന് പരിശുദ്ധമായ കഅബയുടെ കരത്തല്ല ഇല്ല, മൂന്നാമത്തത് ഖുർആൻ ശരീഫ്. ഒരുമാക്കൽ പിന്നിലെണ്ണി ദംദം വെള്ളം, ദംദം വെള്ളത്തിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. ഒരുമാക്കൽ പിന്നിലെണ്ണിയതാണ് നമ്മുടെ ദംദം വെള്ളം കൈ കെട്ടിയാണോ മോന്തിയത്, മികത്തൂരു വീട്ടിരിപ്പോട്ട് പിന്നീടാണെങ്കിൽ മാറ്റി വെച്ചേക്കാർ, ഇങ്ങനെ മരിക്കാൻ നേരത്തെ ചുണ്ട തേച്ച് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. സയ്യിദുനാ റസൂലുള്ളാഹ് പറഞ്ഞു പോകണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. ഏതായിരുന്നാലും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുക, പുണ്യമുള്ളതാണ്. അപ്പൊ ഈ സഹോദരൻ അദ്ദേഹം ജനിച്ചതാകുന്ന സമയം മുതൽ, അദ്ദേഹത്തിന് ഒരല്പം പക്വത എത്തിയ സമയം മുതൽ അദ്ദേഹം ചെയ്യുന്നതാകുന്ന അമലുകൾ, വിറക് കൊണ്ടുപോയി ശേഖരിക്കും, വിറക് വെട്ടാൻ പോകും, കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്ന് ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഈ സഹോദരൻ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് കിട്ടുന്നതാകുന്ന വിറക് കൊണ്ടുപോയി കിട്ടിയതാകുന്ന വിറ്റിട്ട് കിട്ടുന്നതാകുന്ന സമ്പത്തിന്റെ മൂന്ന് ഭാഗമായിട്ട് അത് ഡിവൈഡ് ചെയ്യും. ഒന്ന് അരിയും സാധനങ്ങളും വാങ്ങും, ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ കിട്ടും, അതിന് ഒരു ഭാഗം എടുത്തിട്ട് സ്വതക്ക് കൊടുക്കും, പാവങ്ങൾക്ക് സ്വതക്ക് കൊടുക്കും, ബാക്കി മൂന്നാമത്തെ ഒരു ഭാഗം വീട്ടിൽ കൊണ്ടൊന്നും സ്വന്തം പോകുന്നില്ല, നേരെ കൊണ്ട് ഉമ്മയുടെ വീട് കൊടുക്കും. പകലിലെ ജോലിയിലാണ് വിറക് വെട്ടാൻ പോകും, അതിൽ നിന്ന് കിട്ടിയ ഭാഗം പൈസ ചന്തയിൽ കൊണ്ട് വിറക് കൊണ്ടി കൊടുക്കും, കിട്ടിയ പൈസ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും, ഓഹരി ചെയ്യും. ഒരു ഭാഗം ഉമ്മയുടെ കയ്യിൽ, ഒരു ഭാഗം സ്വതക്ക് കൊടുക്കും, ബാക്കിയുള്ളതാകുന്ന പൈസ കൊണ്ടിട്ട് മിച്ചം വീട്ടിലേക്ക് അരിയ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വരും, അത് പാചകം ചെയ്തു. രാത്രിയിൽ ഒരു ഭാഗം പാചകം ചെയ്ത് ഉമ്മാക്ക് കൊടുക്കുന്ന സമയം, ബാക്കിയുള്ള സമയം വിഭാഗത്തെടുക്കുക, മൂന്നാമത്തെ ഒരു ഭാഗം ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ നിലകൊള്ളേ ഉമ്മ പറഞ്ഞു, കൊഞ്ഞമോനെ നിനക്കിതാണ് ഒരു ശാശ്വതമായ രീതിയിൽ ഒരു ജീവിത പരിഹാരമായി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയിതാ മരിക്കുന്നതിന് മുമ്പ് ഇന്ന പറമ്പിലേക്ക് ഇന്ന ഭാഗത്തേക്ക് നല്ല ഒരു ചെറിയ പശുക്കുട്ടിയെ പറഞ്ഞേച്ചിട്ടുണ്ട്. അള്ളാഹു ഇത് നിനക്ക് അമാനത്തായി സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഇതിനി എന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി നിന്നെ ഞാൻ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പശുവിനെ വീട്ടിൽ വിടുന്നത്. ഇന്ന ഭാഗത്തുണ്ട് ഉമ്മ പറഞ്ഞു, ആ ഭാഗത്ത് വേദന അന്വേഷിച്ചു. ഉമ്മ അവിടെ ഒരുപാട് പശു ഉണ്ടാവില്ല, ഇതിനെ കണ്ടെങ്ങനെ ചരിത്രമാണ്. ഈ പശുവിനെ കൊണ്ടുവന്നിട്ട് നീ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുക. കുട്ടി നേരെ പശുവിനെ വാങ്ങിച്ച് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ പോകുമ്പോൾ പറഞ്ഞു, മോനെ എത്രയോ മഷൂറത്തി മൂന്ന് ദീനാറ് വേണം വിൽക്കാൻ, അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും പറഞ്ഞാൽ എന്നോട് മുഷാവറ ചെയ്യാതെ നീ വിൽക്കരുത് എന്ന് ഉമ്മ പറയുക.
മകൻ പോയി കച്ചവടം ചെയ്യാൻ പോയി കമ്പോളത്തിലേക്ക് വന്ന് കച്ചവടം ചെയ്യവേ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ അതാ ഒരു വ്യക്തി കടന്നു വരികയാണ്. ഒരു മലക്കാണ്, മനുഷ്യന്റെ ദൂരത്തിൽ കടന്നു വന്ന മലക്കാണ്. മലക്കിനെ പോലും പറയാൻ കഴിയും. എന്തശക്തി അശ്നാനും മുക്തരൂപത്തിൽ എന്നാണ് വരമാക്കി രേഖപ്പെടുത്തുന്നത്. പട്ടിയുടെ പന്നിയുടെ കോലത്തിലല്ലാത്തതിലൊക്കെ മലക്കരൂപം പറയുമായി മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു നീ അതിനെ വെക്കാൻ പോവാണ്. അതെ വെക്കാൻ പോവാ. എത്രയാ? 3 ദിനാർ. എന്നാ 6 ദിനാറാണ് എന്നത്. 6 സ്വർണ്ണനാണ് എത്തിന് തരം. അപ്പൊ മകൻ പറഞ്ഞു നമ്മളാണെങ്കിൽ വേദന എന്നാ പിന്നെ 6 ദിനാർ ഉള്ളവന്റെ കപുള്ള അമ്മ പറഞ്ഞു ഇല്ല ഞാൻ ദുർക്കൂല എന്റെ ഉമ്മയോട് ഒന്ന് ചോദിക്കണം. ഉമ്മ പറഞ്ഞത് 3 ദിനാറിന് കൊടുക്കണം. 3 ദിനാറാണ് ഞാൻ തരാന്ന് പറഞ്ഞു. പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് 6 ദിനാർ തന്നാ മതി. 6 സ്വർണ്ണമാണ്. കുട്ടി നേരെ വീട്ടിലേക്ക് വന്നു ഉമ്മയോട് കഥ പറഞ്ഞു. ഉമ്മ പറഞ്ഞു നീ 6 ദിനാർ കൊടുത്ത് അതിനേക്കാൾ കൂടുതൽ പറയുകയാണെങ്കിൽ എന്നോട് ക്ഷമിച്ചു. 6 ദിനാറിന് അദ്ദേഹം പിറ്റേ ദിവസം ഇതേ ആള് തന്നെ തിരിച്ചു വന്നു. മലക്കാണ് വരുന്നത്, മനുഷ്യന്റെ കോലത്തിനാണ്. കുട്ടി അറിയുന്നില്ല മലക്കാണോ എന്താണോ. മനുഷ്യന്റെ രൂപത്തിൽ വരിക, നല്ലൊരു സൂറത്തിലും കോലത്തിലും വന്നതാകുന്ന മനുഷ്യൻ വീണ്ടും വില പറഞ്ഞു 12 ദിനാറിനാണ് ഇങ്ങനെ എടുത്തോളാം. 12 ദിനാർ. കുട്ടി പറഞ്ഞു 6 ആണെങ്കിലും നിങ്ങൾ ഇന്നലെ പറഞ്ഞത്, ഇപ്പൊ എന്ത് പറ്റി? അത് വേണ്ട, എനിക്ക് 12 ആണെങ്കിൽ. കുട്ടി ആകെ വിഷമത്തിലായി, വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഒരുപാട് പറഞ്ഞു ഉമ്മ 6 ദിനാർ അദ്ദേഹത്തിന് വേണ്ട, അദ്ദേഹത്തിന് 12 ദിനാറാണ്, എന്ത് വേണം? ഉമ്മ പറഞ്ഞു നീ തിരിച്ചു പോവുക, ആ വന്നത് ഒരു മലക്കായി. അതുകൊണ്ട് തന്നെ കാരണം മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഈ പേക്ക് വരെ പറയൂല. മനുഷ്യൻ എപ്പോഴും പുറകോട്ടെ പറയൂ. 6 പറഞ്ഞ 3 പറയുന്ന രീതിയാണ് മനുഷ്യനുള്ളത്. മലക്കായി. അതുകൊണ്ട് നീ അവരോട് ചോദിക്കണം ഇത് എത്രയ്ക്ക് വിൽക്കണം, എത്രയ്ക്ക് അത് വിൽക്കണം വേണ്ടോ എന്ന് ചോദിക്കണം. വിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ആർക്ക് വിൽക്കണം, എങ്ങനെയാണ് വിൽക്കേണ്ടത് എന്ന് അവരോട് തന്നെ ചോദിക്കാം. പിറ്റേ ദിവസം നീ കുട്ടിയതാ പശുവിനെയുമായിട്ട് കമ്പോളത്തിലെത്തുകയാണ്. കുട്ടിയതാ കച്ചവടം ചെയ്യുമേ അതേ മനുഷ്യൻ തന്നെ അതേ കോലത്തിലും രൂപത്തിലും മലക്ക് വരികയാണ്. ആ മലക്കിനോട് ചോദിക്കുകയാണ് ഞാൻ ജീവിക്കണോ വേണ്ടയോ. അപ്പോഴാണ് മലക്ക് പറയുന്നത് ഇത് നീ വിളിക്കേണ്ടതില്ല, ഇത് അന്വേഷിച്ചുകൊണ്ട് ഇസ്രായേലികൾ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ നീ 68 തോളുകളോടും സ്വർണം നൽകാമെന്ന് നീ പറയണേ, അതിന്റെ ജീവിതത്തിൽ ഇവരോട് ഉപകരിക്കുമേ എന്ന് മലക്ക് വന്നുകൊണ്ട് ആ കുട്ടിയോട് വിവരം നൽകുകയാണ്. ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഉലമാക്കൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. എല്ലാ തഫ്സീറുകളും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്. ഖുർആനിൽ സംഭവം വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണ്. ഇസ്ലാമിക സംഘത്തിൽപ്പെട്ടതാകുന്ന കുട്ടികളുടെ കാലത്തേക്ക് അനുയായികൾ തന്നെ നാട്ടിൽ കൊല ചെയ്യപ്പെട്ടതാകുന്ന വ്യക്തിയുടെ കൊലക്കാരനാരാണ്, കൊലപാതകി ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പക്ഷേ അന്വേഷിച്ച ആ കുട്ടിയുടെ കയ്യിലല്ലാതെ ഉറപ്പിച്ചിട്ടില്ല. അവസാനം കുട്ടിയോട് വന്നിച്ച് ചോദിക്കുകയാണ് ഈ പശുവിനെ ഞങ്ങൾക്ക് നൽകുമോ. കുട്ടി പറഞ്ഞു നരാണ്, പക്ഷേ ഇതിന്റെ തോലം നിറയേ, സ്വർണം നൽകണേ, സ്വർണം നൽകണേ. 3 ദിനാറിന് സ്വർണ നാണയത്തിന് വിൽക്കുന്ന പശുക്കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മയ്ക്ക് ഹിദമത്തെടുത്ത് കൂടിയിരുന്നവര് ഉമ്മയെ സ്നേഹിച്ച് മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ഹിദമത്തെടുത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് തുറക്കം വിളിച്ചുകൊണ്ട് നമസ്കരിച്ചതിന് ശേഷം തന്നെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കിക്കൊണ്ട് നേരം പുറപ്പെടുന്ന പെണ്ണുങ്ങളോട് നേരം പെണ്ണിലേക്ക് വരുമ്പോ വിറക് വെട്ടാൻ വേണ്ടിയതാ ഇറങ്ങി ചെന്നുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് വിറക് വെട്ടിയിട്ട് അത് കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാകുന്ന ഒരു ഭാഗം കൊണ്ടുകൊണ്ട് പൈസ എടുത്തു വെച്ചുകൊണ്ട് കമ്പോളത്തിൽ പോയി ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് വരുന്ന സഹോദരൻ വഴി വിളിച്ച് തന്നെ ഒരു പൈസ നൽകാൻ ഒരു ഭാഗം സദസ്സ് നൽകുകയാണ്. ഒരു ഭാഗം ഇതിനകത്തന്നെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിലേക്ക് നൽകുകയാണ്. ഇങ്ങനെ ജീവിതം തന്റെ പ്രിയപ്പെട്ട മാതാവിനെ സ്നേഹിക്കാൻ മാത്രമായി ഒഴിഞ്ഞു വെച്ച പെണ്ണുമോന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ്. ആ തോറ നിറയെ സ്വർണം അല്ലാഹു നൽകുകയാണ്. പശുവിനെ അറുത്തതിനു ശേഷം ജനങ്ങളതിന്റെ നാവെടുത്തിട്ട് ആ മയ്യത്തിനെ ചത്തുകിടക്കുന്ന മനുഷ്യന്റെ ജലത്തിലും നടിക്കുമ്പോ ആ മനുഷ്യനെതിനകത്ത് പറയുകയാണ് എന്നെ കൊന്നത് എന്റെ വളർത്തു മകനാണ്, എന്റെ സ്വത്തിന് വേണ്ടിയാണ് അവൻ കൊന്നത്. ചരിത്രത്തിന്റെ രണ്ട് പാഠമാണ്.
ഒന്ന് വളർത്തവനായി എടുത്തു വളർത്തിയതാകുന്ന വ്യക്തിക്ക് തിരിച്ചടി കിട്ടി ആ മകൻ സമ്പത്തിനു വേണ്ടി വാപ്പയെ കൊന്നുകളഞ്ഞു. മറ്റൊരു ഭാഗം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ മാതാവിനെ സ്നേഹിച്ചു ഹിതുമത്തെടുത്തതിന്റെ പേരിൽ മൂന്ന് ദീനാറിന് കിട്ടേണ്ടതാകുന്ന വിൽക്കേണ്ട പശുവിനെ അള്ളാഹു അതിന്റെ തോല് നിറച്ച് സ്വർണ്ണ നാണയം നൽകി ആ കുട്ടി ആദരിച്ചു. സമ്പത്ത് അനുസരിച്ചാൽ തന്നെ സാമ്പത്തിക ഭദ്രത പൈസയ്ക്ക് വേണ്ടിയാണല്ലേ ഓടുന്നത്. അപ്പായ്മ നോക്കി എനിക്ക് ജോലി ഉണ്ടോ, എനിക്ക് അവിടെ ഉണ്ട്, ഇവിടെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. നിന്റെ ഏറ്റവും വലിയ കച്ചവടം എവിടെ ഇരിക്കുന്നു? ഇവരെ നീ കാണാതെ പോകരുത്. നിന്റെ കച്ചവടത്ത് പറക്കത്തുണ്ടാവൂല. കട രാവിലെ വന്ന് ഷട്ടർ തുറന്ന് വെച്ച് വൈകുന്നേരം വരെ നിൽക്കുക ഞാൻ തരുന്നാലും ഫായിദയില്ല. നിങ്ങളുടെ ജില്ല ഇല്ല, ഒരു ഫായിദയില്ല. അമ്മയെ കണ്ട് തരാൻ പറഞ്ഞിട്ട് വർഷവും തങ്ങളെ മാതാപിതാക്കളെ കരുതൽ വൻ പാപമാണ്, വൻ പാപമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട പറഞ്ഞതാണ്. മാതാപിതാക്കളെ കരിയിക്കലേ അത് വൻ പാപമാണ്, വൻ പാപമാണ്. അല്ലാഹു റസൂലിന്റെ പരിശുദ്ധമായ പ്രഭാതകൾ പാതിരാത്രി സമയത്തും കടന്നു കയറേ ഒരു കബറിനെ ശരീരമാണ് അല്ലമാൻ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഈ ചരിത്രം കേൾക്കാതെ പോകരുത്. ഈ ചരിത്രത്തിലൂടെ നമുക്ക് ദ്വാരയിലേക്ക് കടക്കേണ്ട സമയമാണ്. അതീതമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ജന്നത്തിൽ മദീനയിലേക്ക് കടന്നു ചെയ്യവേ ഒരു ഖബറാണ് ഇവിടെ വിലാപന്റെ വിധങ്ങൾ കാതുകൊണ്ട് കേൾക്കുകയാണ്. അല്ലാഹു എന്ന റസൂലേ നിർഭയത്വം നൽകണേ നബിയേ, നിർഭയത്വം നൽകണേ നബിയേ. അല്ലാഹുവിന്റെ കഠിനമായ കടൂരമാകുന്ന ശിക്ഷയിൽ നിന്ന് ഈ കബറിലാകാവു എന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ നബിയേ. ഒരു ചെറുപ്പക്കാരന്റെ വിലാപമാണ്, ഒരു ചെറുപ്പക്കാരന്റെ ശരീരമാണ്. ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിൽ ആ സഹോദരന് തീ കൊണ്ട് ചുടുകയാണ് അല്ലാഹു, തീ കൊണ്ട് ശിക്ഷിക്കുകയാണ് അല്ലാഹു. തലയ്ക്ക് മീനേറ്റിയാണ്, കാരുണ്യ ചോട്ടിലെത്തിയാണ്, വലത് ഭാഗത്ത് തീയാണ്, ഇടത് ഭാഗത്ത് തീയാണ് നബിയേ. എന്നെ ഒന്ന് രക്ഷിക്കണേ റസൂലേ. സമാനമാണ് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ വിളിക്കുകയാണ്. അല്ലാതെ തങ്ങളെ വിളിക്കുകയാണ് എന്ന് തങ്ങളെ ബോധ ഉൽപ്പാട് തങ്ങളോട് പറയുകയാണ്. പരിശുദ്ധമായ മദീന പള്ളിയുടെ ജന്നത്തുൽ ഖബ്റിൽ കബറസ്ഥാനത്തേക്ക് ചെയ്യുന്നതാണ് ആളുകളുടെ കുടുംബാദികളെ മുഴുവനെയും ഈ നിമിഷം തന്നെ ഇവിടേക്ക് കൊണ്ടുവരണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം കേട്ടുകൊണ്ട് സഹാബ തോടുവാനാണ് മദീന പള്ളിയിലെ ഓരോരുത്തരും ചെല്ലുകയാണ്. മദീനയുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളെ ചെന്നുകൊണ്ട് വിളിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ജന്നത്തുൽ മക്കയിലേ പെരുമിച്ചോടുകയാണ്. ഹബീബായ നബിതങ്ങൾ സഹാബത്ത് നിൽക്കുന്ന കബറിന്റെ ഒരു പാവപ്പെട്ട ഉമ്മയിലാണ് കടന്നു വരികയാണ്. ഒരു വടി കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് തൂന്നു നടക്കുന്ന പാവപ്പെട്ട ഉമ്മയാണ് അല്ലാഹു റസൂലിൽ കാണാൻ സാധിക്കുന്നത്. ഹബീബായ നബിതങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഉമ്മയോട് ലോകത്തിന്റെ നായകരെ ചോദിക്കുകയാണ്, ഉമ്മ ആരാണ് ഉമ്മ? ഉമ്മ പറയുകയാണ്, ഇതെന്റെ പ്രിയപ്പെട്ട മകനാണ്, ഇതെന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, എന്റെ രോമാഞ്ചമാണ്, എന്റെ പുണ്യമാനാണ്, എന്റെ കണ്ണിന്റെ കുളിർമയാണ്. അല്ലാഹു റസൂലിനെ ഉമ്മയോട് പറയുകയാണ്, എന്റെ വ്യക്തിയിൽ പെണ്ണുമോനെ ഇവൻ കബറിൽ വല്ലാതെ തീവണ്ടി ശിക്ഷിക്കപ്പെടുകയാണല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടനെ ഉമ്മ പറയുകയാണ്, അല്ലാഹു റസൂലേ റസൂലേ, ഇവർ കണ്ണു കുടിക്കുന്നവനാണ്, ഇവരിക്കാൻ കണ്ണു കുടിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് ഇവർ കടന്നു വന്നത്. കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സാധന, കണ്ണു കുടിക്കുന്നവരുണ്ടെങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. പരിശുദ്ധർമ്മനാമങ്ങൾക്ക് സംശയപ്പെടുത്തി പറയുകയാണ്, കബർ ഭീകരമാണ്, ഭീകരമാണ്. ആ കബറിലുള്ള ജീവന്റെ ശിക്ഷിക്കപ്പെടുകയാണ്. ഈ ദുനിയാവിടെ കണ്ണുപിടിച്ച ശിശുവിന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ സഹോദരനുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാതെ റസൂലിനോട് ഒന്ന് പറയുകയാണ്, അല്ലാതെ റസൂലേ റസൂലേ, കണ്ണു കുടിച്ചു കൊണ്ട് വീട്ടിലേക്ക് വന്നതാണ് ഇവൻ. എന്നെ ശക്തമായി അടിച്ചു നബിയെ, എന്നെ ശക്തമായി ചൊരിച്ചു നബിയെ, അല്ലാഹു റസൂലേ റസൂലേ, എന്റെ കയ്യിൽ തിരിച്ചോടിച്ചു കളഞ്ഞു നബിയെ, എന്റെ കൈ ഓടിച്ചു കളഞ്ഞു നബിയെ. അതുപോലെ രംഗങ്ങളോട് ഒന്ന് പറയുകയാണ്, എന്റെ കൈ അവർ പച്ചയ്ക്ക് തിരിച്ചു ഓടിച്ചു കളഞ്ഞപ്പോ ഞാനവരെതിരായി ദ്വായ് ചെയ്തു പോയി നബിയെ. വേദന സഹിക്കാതെ വന്ന സമയത്ത് കണ്ണുപിടിച്ചുകൊണ്ട് വീട്ടിൽ വന്നെന്നെ ചീത്ത വിളിച്ചെന്ന് മാത്രമല്ല, എന്നെ തെറിവിളിച്ചെന്ന് മാത്രമല്ല, എന്നെ ശകാരിച്ചെന്ന് മാത്രമല്ല, എന്നെ ഇടിച്ചെന്ന് മാത്രമല്ല, എന്നെ അടിച്ചെന്ന് മാത്രമല്ല, എന്നെ ചൊളിച്ചെന്ന് മാത്രമല്ല, എന്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചു കളഞ്ഞപ്പോ ഞാനവനെതിരായി ദ്വായ് ചെയ്തു പോയി. അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടെ, അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടെ. ഇല്ലാതെ അപകടങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പടത്തറപ്പ് നിനക്ക് നൽകട്ടെ, നിനക്ക് നൽകട്ടെ എന്ന് ഞാനവനെതിരായി ദ്വായ് ചെയ്തു നബിയെ. അല്ലാഹു റസൂലെ കേട്ടപ്പോൾ ലോകത്തിന്റെ നായകൻ പറയുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമായ കബറിൽ അനുഭവിക്കുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളങ്ങനെ കരുതി ചൊല്ലണേ, നിങ്ങൾക്ക് നമ്മുടെ പടച്ചറപ്പിന്റെ ദർബാർ, കാരുണ്യത്തിന്റേതാകുന്ന പടച്ചറപ്പ്, കാരുണ്യത്തിന്റെ ദുരിതയാകുന്ന പടച്ചറപ്പ്, അല്ലാഹു സുബ്ഹാനഹു നാളെ വന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കരുതി ചൊല്ലണേ ചൊല്ലണേ. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴും നമുക്കിന് വേണ്ടി കരുതി ചൊരിഞ്ഞു കൊടുക്കണേ. നിങ്ങളുടെ പടിയൊന്ന് മാറ്റി വെച്ചിട്ട് കബറിന്റെ ചാരത്തേക്ക് നിങ്ങളുടെ കാതന്റെ ചേർന്ന് വെച്ചിട്ട് ഭഗവതി തിരുവരോചനം കേൾക്കണേ. ഉമ്മ ഉമ്മയതാ കയ്യിൽ നിൽക്കുന്ന
മടി നിരത്തുവാണ് കബറിന്റെ മണ്ണിലേക്ക് ചെല്ലുകയാണ്, കബറിലേക്ക് രാമന്റെ ചേർക്കുകയാണ്. കബറിൽ നിന്ന് രാമം കേൾക്കുകയാണ്. കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര, ഉയർത്തടുക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ഈ നാളെ സ്വലാത്ത് പാലത്തിൽ മുമ്പുള്ളത് ശേഷമുള്ള നരകത്തെ കുറിച്ചാണ് കുമാരമസ്വാമി പറയുന്നത്. ജനതയിലേക്ക് കിട്ടാതെ കിട്ടിയതിന് ശേഷമുള്ളതാകുന്ന നരകത്തെ കുറിച്ചല്ല കുമാരമസ്വാമി പറയുന്നത്. നാളെ 50,000 കൊല്ലത്തിരിക്കുന്ന മഷറിയുടെ വിചാരണയ്ക്ക് ശേഷമുള്ള നരകത്തെ കുറിച്ചല്ല, മറിച്ച് ആളുടെ മണ്ണിന്റെ ഉള്ളിൽ നരകമുണ്ടത്രേ, തീവണ്ട് ശിക്ഷിക്കപ്പെടുമത്രേ, നിന്റെ തലയ്ക്ക് മീതേക്കിയാണ്. എത്ര കാണുമ്പോഴത്തെയാണ് എന്റെ വലതഭാഗത്ത് തീയാണ്, എന്റെ ഇടതുഭാഗത്ത് തീയാണ്. ആ ചെറുപ്പക്കാരൻ വിരമിച്ചവനാണ്. ഈ നരകീയ ശിക്ഷയിൽ നിന്നും നിരസിക്കണേ, എനിക്കൊരു നിർഭയത്വം നൽകണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ തന്നെ പ്രിയപ്പെട്ട അനുയായികൾ മുമ്പാകെ ഉമ്മ പറയുകയാണ്, കബറിനെതിരേറ്റുകൊണ്ട് ഉമ്മ പറയുകയാണ്, യാ റസൂലുള്ളാഹി റളിയതു ബിബിലി റളിയതു ബിബിലി യാ റസൂലുള്ളാഹി. അല്ലാഹു റസൂലേ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളെ കൊണ്ട് ഞാൻ സംതൃപ്തിപ്പെട്ട നബിയേ, ഞാൻ പൊരുത്തപ്പെട്ട പോയി നബിയേ, പൊരുത്തപ്പെട്ട പോയി നബിയേ. ഉടനെ കബറിന് ശരീരം മുടങ്ങുകയാണ്. അത് ശരിയ കബറിനകത്ത് വന്ന് അതുവരെ ഭയാനകമാകുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നതാണെന്ന സമയത്ത് പൊരുത്തം കൊടുത്തപ്പോ, ഉമ്മയുടെ പൊരുത്തമെന്ന് ചുറ്റിക്കഴിഞ്ഞപ്പോ, ആ കബറിൽ കിടക്കുന്ന മനുഷ്യനിൽ നിന്ന് ഇതാവരെ ശരീരപ്പുറത്തേക്ക് വരുകയാണ്. അത് ശരിയാവുന്ന എന്റെ പ്രിയപ്പെട്ട സന്തോഷിക്കണേ, സന്തോഷിക്കണേ. അല്ലാഹു എനിക്ക് പുറത്തു വന്നിരിക്കുകയാണ്, അല്ലാഹു പുറത്തു വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇത് അല്ലാഹു റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ജന്നത്തിൽ ഭക്തിയെന്ന സംഭവമാണെങ്കിൽ ഇന്നും മുത്തരവി നമ്മളോടൊപ്പമല്ല. നമ്മുടെ മരിച്ചാണ് മാതാപിതാക്കളുടെ പൊരുത്തം കൊണ്ടാണ് ഒരാളുകൂടെ കബറിനകത്ത വിരാമമോ കബറിനകത്ത വശങ്ങളോ തിരിച്ചറിയുന്നവരില്ല. അതുകൊണ്ട് തന്നെ കബറിൽ എത്രയോ ചെറുപ്പക്കാർ പീഡിപ്പിക്കപ്പെടുകയാണ്. ആരുടെ മണ്ണിന്റെ ഇരുട്ടയിൽ കിടക്കുന്നവരെ വിളിച്ചു പറയുകയാണ്, ശരിയാണ് പറയുന്നത്, ശരിയാണ് പറയുന്നത്. ഉള്ളത്തടിക്കയുള്ള ചെറുപ്പക്കാരെ സഹോദരന്മാരെ, അതൊന്ന് കേൾക്കണേ, കേൾക്കണമെന്ന് കബറിൽ കിടക്കുന്നവർ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒരു കാലൂടെ കേട്ട് മറുകാലൂടെ കടച്ചു വിടരുതേ, വിടരുതേ. ഇതൊരു സാധാരണ വാദമായി നിങ്ങളുടെ ഈ 12 ദിവസം അത് നടക്കുന്നതില്ലെന്ന് കാതലുള്ള വിഷയമാണ് പറഞ്ഞത്. ഇതൊരു തമാശയുടെ മജ്‌ലിസല്ല, ഇതൊരു ദൈവത്തിന്റെ മജ്‌ലിസല്ല, ഇതൊരു പരദൂഷണത്തിന്റെ മജ്‌ലിസല്ല, ഇതൊരാളെ കുറിച്ച് കുറ്റം പറയുന്ന മജ്‌ലിസല്ല, ഇതൊരു പ്രസ്ഥാനത്തെ പൊക്കിപ്പറയുന്ന മജ്‌ലിസല്ല, ഇത് സുന്നത്തി ജമാഅത്ത് പ്രചരിപ്പിക്കുന്ന മജ്‌ലിസാണ്, ഇത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ മജ്‌ലിസാണ്, ഇത് ദീനിന്റെ ശരീഅത്ത് വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന മജ്‌ലിസാണ്. ഇത് മാതാപിതാക്കളെ എന്ന്
സ്നേഹിക്കണം. അവരോടെങ്ങനെ പെരുമാറണമെന്ന് മജ്ലിസാണ്, അവരോടെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന മജ്ലിസാണ് മജ്ലിസാണ്. അമീറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. മാതാപിതാക്കളെ കരുതൽ വൻ പാപമാണ്, വൻ പാപമാണ്. മാതാപിതാക്കളെ പരിപൂർണമായി പൊരുത്തം വാങ്ങിയ മാതാ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തണം. എല്ലാവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വന്ന് എല്ലാവരും എല്ലാവരും വരെ വായിക്കുന്ന ഉൾപ്പെടെ സുബ്ഹാനല്ലാഹി അൽഅസീം ബിഹംദിഹി സുബ്ഹാന മൻ യുജീറു വലാ യുജാറു അലൈഹി സുബ്ഹാന
من لا يبرغ من الحول والقوة إلا إليه سبحان من نتفروه بمنه على من اعتمد عليه سبحان من يصب كل شيء بحمده سبحانك اللهم لا إله إلا أنت يا من يصبه له الجميع تداركنا بعفوك فإنا جزوع يا أرحم الراحمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيك وترضى بها عنا يا أرحم الراحمين أرحم الراحمين يا الله الذي سيكركني يا الله يربي تشغل قبولاكني يا الله تنقل برنظم كتلما يديني يا كارينا تنقل جيب لتلكن بنا توفيق لنا يا الله അതിന്റെ മറിയാതും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്തുമാക്കണേ അല്ലാ എന്നോട് ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ അഹങ്കാരത്തെ നീക്കണേ അല്ലാ ലോകമാന്യത നീക്കണേ റബ്ബേ നിന്റെ മഴയുണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ഖൈറായ നല്ല നീയത്തുകൊണ്ട് റബ്ബേ ഇതിന്റെ സന്മാനവർക്കൊന്ന് അല്ലാ ഞങ്ങളുടെ നീയത്തുകളെ മുഴുവൻ സാധൂകരിച്ച് നൽകണേ അല്ലാ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റി തരണേ അല്ലാ രോഗികളുടെ പരിപൂർണ രോഗശമനം നൽകണേ അല്ലാ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ്സിനെ സ്വീകാർക്കണേ അല്ലാ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട് സാലിഹത്തമായ മക്കളെ നൽകണേ അല്ലാ ഗർഭിണികളായ സഹോദരിമാരുടെ സുഖപ്രസവം നൽകണേ അല്ലാ അനുയോജ്യരായ ഇടകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇടങ്ങളിൽ വറക്കത് കഴിയണേ അല്ലാ സാലിഹും സാലിഹത്തമായ മക്കളെ നൽകണേ അല്ലാ നൽകിയിട്ടുള്ള സാലിഹീങ്ങളെ ഹാഫിങ്ങളാക്കണേ അല്ലാ അരിദീങ്ങളാക്കണേ അല്ലാ നിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മൊത്തത്തെ ഏർപ്പെടുത്തണേ അല്ലാ പരീക്ഷ കഴിഞ്ഞ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഉന്നത വിജയം കൊടുക്കണേ അല്ല ഉന്നതമായ കരകാലിൽ നിന്ന് ദുരിതം കരകരമാക്കി നാടിന്റെ അസുഖീർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സുന്ദരമാനത്തിന്റെ പ്രവർത്തകരാക്കി ഞങ്ങളുടെ മക്കളെ കടുവലാക്കണേ അല്ല ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ്സിനെ അല്ലാഹുവേ ഐക്യപ്പെടുത്തണേ അല്ല മുസ്ലിം സമുദായത്തിനെ ഐക്യപ്പെടുത്തണേ അല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നീ സൗറ കൊടുക്കണേ അല്ല ഞങ്ങളുടെ ഉസ്താദമാർ മഷായിഖുമാർ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സംഘടനയെ സ്നേഹിക്കുന്നവരുണ്ട് ഇതിനെ സഹായിക്കുന്നവരുണ്ട് അവർക്ക് നീ ഖൈറ് കൊടുക്കണേയല്ല മരണപ്പെട്ടവരുടെ ഖബർ നന്നാക്കണേയല്ല മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗീയ ആരാമമാക്കണേയല്ല അവരുടെ തിരക്കുകൾ ഉയർത്തണേയല്ല മഹാനുവാദന്റെ ദർജ ഉയർത്തണേയല്ല അവിടുത്തെ പൊരുത്തം നൽകണയല്ല അവിടുത്തെ കാവൽ നൽകണയല്ല അവിടുത്തെ മതത്തിനാക്കണയല്ല അവിടുത്തെ ഹിസബിലാക്കണയല്ല അവിടുത്തെ ഹെറസിനാക്കണയല്ല സർവോദരങ്ങളെന്ന് മരണപ്പെട്ടുള്ളവരുടെ കബറിലേക്ക് സ്വർഗീയ വിളിപ്പ് വിളിച്ചു കൊടുക്കണയല്ല സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണയല്ല സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തോഫീക്ക് നൽകണയല്ല നിങ്ങളെയും അവരെയും നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്നാത്തിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെയല്ല അവർക്ക് ഞങ്ങൾ ചെയ്യുന്ന ഹുദുമത്തുകൾ പരിപൂർണമായി നീ കബൂലാക്കണേയല്ല നീ പരിപൂർണമായ കബൂലാക്കണേയല്ല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാണ് റബ്ബേ സ്വീകരിക്കണേയല്ല പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേയല്ല മരണപ്പെട്ടവരെ മാതാപിതാക്കൾക്ക് മറുപുറത്ത് കൊടുക്കണയല്ല നീ മറുപുറത്ത് കൊടുക്കണയല്ല നീ മറുപുറത്ത് നൽകണയല്ല അവർക്ക് നല്ല രീതിയിൽ നിങ്ങൾ സുഖമത്തെടുക്കുന്നതിൽ പോരായ്മ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ ഇടപാടിലേക്ക് രജബ് മാസത്തിൽ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അവരുടെ പൊരുത്തം കാംക്ഷിക്കാൻ നിലയിൽ നിങ്ങൾക്ക് സദസ്സ് നൽകാൻ നീ തൗഫീഖ് നൽകണയല്ല ജാരിയായ സദസ്സുകൾ അവർക്ക് വേണ്ടി നൽകി ചിന്തിപ്പിക്കുന്ന സാഹിഹീങ്ങളിൽ മൊത്തത്തിൽ ഞങ്ങളത് ഉൾപ്പെടുത്തണേ അല്ല സർവോപരങ്ങൾ ആക്കുമത് നന്നാക്കണേ അല്ല അള്ളാഹുവേ റാഫി ഫലാഹി എന്നൊരു സുഹൃത്ത് പ്രത്യേകമായി ദുആഇസിയിൽ മുസ്ലിത്തിയിട്ടുണ്ട് അള്ളാഹുവെ പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സ് നസീബാക്കണേ അല്ല നീയത്തോടെ സാധൂകരിക്കണേ അല്ല ഈ സദസ്സിൽ വന്നുചേർന്ന ഉലമാക്കളും മരണാക്കളും തങ്ങളുടെ സജ്ജനങ്ങൾ സഹോദര സഹോദരിമാർ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ
بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم نمر القبول أكبر هو مسيح وروري وآخر دعوتي الحمد لله رب العالمين إلا وإن شاء الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى